لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن نوفى بما أعهد عليه الله فسيؤتيه

അഴിബാധത്തുകളും കയാമും എല്ലാ സൽക്രമങ്ങളും ഉള്ളാഹു നമ്മിൽ സ്വീകരിക്കട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു നമുക്ക് വിട്ടു മാപ്പാക്കി തരട്ടെ അള്ളാഹു നരകമോചനം ചക്കാവുമിനാറിൽ അള്ളാഹു ഉൾപ്പെടുത്തി നമ്മളെയൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ രോഗികൾക്ക് അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഫർത്ത് ചെയ്യട്ടെ പ്രത്യേക ദു ആവശ്യത്തുകളുണ്ട് നമ്മുടെ ഷഹീർക്കുണ്ട് റബ്ദാൻ ലുലു മാണിൻ്റെ അവിടുത്തെ ജിയും അദ്ദേഹത്തിൻ്റെ എളാമ്മ ഉമ്മയുടെ അനുജത്തി അവർക്ക് വേണ്ടി ഷിഫ അനതു ആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അമഹദിക്ക് പരിപൂർണമായി ഷിഫ കൊടുക്കട്ടെ റബ്ബൽ ആലമീൻ നോമ്പും പെരുന്നാളൊക്കെ റാഹത്തിൽ കഴിഞ്ഞിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു അഹമ്മദില്ല ഇടയ്ക്ക് മഴയും കഴിഞ്ഞു അല്ലേ അതുകൊണ്ടുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ കാക്കട്ടെ അള്ളാഹു മുത്തബ്യറാണ് പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു കാലം മുഴുവനും ഒരേ കാലാവസ്ഥയായിരുന്നെങ്കിൽ ഈ ഭൂമിക്കൊരു ഭംഗി ഉണ്ടാവില്ല എന്നാൽ നിടക്ക് കാറ്റും മഴയും ചൂടും വെയിലും തണുപ്പും ഇതൊക്കെ കൂടിക്കലരുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സൗന്ദര്യമുണ്ട് മഴ പെയ്യുമ്പോൾ ചെല്ലേണ്ട ദിക്കറൊക്കെ ഉണ്ടായിരുന്നു കാര്യം ചെല്ലുവെന്നല്ല അള്ളാഹു മസ്സോയി ബന്നാഫിയാൻ മഴ പെയ്യുമ്പോഴേ അതിക്കറ ചെല്ലാൻ പറ്റുള്ളൂ അള്ളാഹു മസോയി ബാഫിയാൻ അള്ളാഹുവേ നല്ല മഴയാക്കി തരയണമേ നാഫിയൻ ഉപകാരപ്പെടുന്നതാക്കി തരയണമേ അതുകൊണ്ട് ചില ഉപദ്രവങ്ങൾ ഇടയുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം എന്നാണ് മോഹ്മ സൊയീബൻ നാഫിയാൻ ഇനി അടുത്ത മഴ നോക്കല്ലേ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അള്ളാഹുവിൻ്റെ അസ്മ ഉൽ ഹുസനെക്കുറിച്ചുള്ള ചർച്ചയിൽ എഴുപത്തി ഒൻപതാമത്തെ ഇസ്മിലാണ് നമ്മളുള്ളത് എഴുപത്തി ഒൻപതാമത്തെ ഇസ്മ പിന്നെ എത്ര ബാക്കി എത്ര കാണോ ഇനി തൊണ്ണൂറ്റൊൻപതിലേക്ക് എത്തണ്ടേ എത്തണ ഇരുപത്തി ഇരുപത്തൊന്ന് എഴുപത്തി ഒൻപതാണിത് അപ്പം ഇനി ഇരുപതല്ലേ ഉള്ളു ഷാ അല്ലാ വേറെയും അള്ളാഹുവിൻ്റെ അസ്മാഹുകളിൽ എണ്ണപ്പെടുന്ന ഇസ്മുകൾ വേറെയും വന്നിട്ടുണ്ട് അപ്പം ഇഷേ സോറി സുനു തുർമുദിയിലെ ഇമാം തുർമിതി റഹ്മത്തുല്ലാഹി അലേഹിയാണ് അസ്മാഅുൽ ഹുസ്സനയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് 99 100 ഇന്നലില്ലാ ഹി തി അച്ഛൻ ഇല്ല വാഹിദൻ ജന്ന അള്ളാഹുന്ന് തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുണ്ട് ൽ ഒന്ന് കുറവ് ആ 99 ഇസ്മുകൾ ആരാണോ ശരിക്കും പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് അവർക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞ ഹദീസിൽ പറഞ്ഞ തൊണ്ണൂറ്റൊൻപത് ഇസ്മുകളാണ് സാധാരണ നമ്മൾ ചൊല്ലിപ്പോരുന്നത് പക്ഷെ വേറെയും റിവായത്തുകളിൽ ഈ തൊണ്ണൂറ്റൊൻപതിൽ പറയാത്ത ഇസ്മുകളുണ്ട് മുമ്പി ആളെ സമയമുണ്ടെങ്കിൽ കുറച്ച് സു മുകളതും കൂടെ പറയാം പരിചയപ്പെടാം പഠിക്കാം എന്നാഗ്രഹിക്കുന്നുണ്ട് അൽ വാലി സുഹാന അള്ളാഹു വാലിയാണ് മലയാളത്തിൽ എന്താ കൊടുത്തത് സംരക്ഷകനായ അള്ളാഹു അല്ലേ അള്ളാഹു സംരക്ഷകനാണ് വിലായത്ത് എന്ന് പറഞ്ഞാൽ മുത്തുലക്കുൽ മിൽഖിയുഫ് ഒരു വിഷയത്തിൽ പരിപൂർണമായ അധികാരവും ആ വിഷയത്തിൽ ഇടപെടാനുള്ള കഴിവും ഇതൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാണ് എന്ന് പറയാം നമ്മൾ കുട്ടിയുടെ ഗാർഡിയന് വലിയ എന്ന് പറയും വലിയുൽ അമർ സ്കൂളിലൊക്കെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ലീവ് അപ്ലൈ ചെയ്യേണ്ടതിൽ കുട്ടിയെ രജിസ്റ്റർ ചെയ്യുന്നത് കുട്ടിയുടെ ഗാർഡിയൻ ആയിരിക്കും അതിന് അറബിയിൽ വലിയുൽ എന്ന് പറയും വലിയേ കുട്ടിൻ്റെ വലിയേ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചെടുക്കുമ്പോൾ വലിയ കുട്ടിയുടെ വാപ്പ വലിയ ആയിരിക്കും ഒരു വാപ്പ അല്ലെങ്കിൽ വാപ്പയുടെ ഉപ്പ ആരാണോ അവിടെ ഉള്ളത് അവർ വലിയ ആയിരിക്കും വലിയ എന്ന് പറഞ്ഞാൽ പരിപൂർണമായും മിൽക്കുണ്ട് തസറുഫിന് അധികാരവുമുണ്ട് അവിടെ ഇടപെടാനുള്ള അധികാരമുണ്ട് അള്ളാഹു സുഹാന വാലിയാണ് അല്ലെ യുദബിറുൽ യുദബിർ ഉമൂർ അൽഹൽക്ക് വയച്ചവല്ലാഹ പ്രപഞ്ചം സൃഷ്ടിപ്പ് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഈ ലോകത്തിൻ്റെ നടത്തിപ്പ് വലിയൊരു അത്ഭുതമാണ് പ്രപഞ്ചത്തിന് സൃഷ്ടിപ്പ് സൃഷ്ടിച്ചു കഴിഞ്ഞോട് ഇട്ടുപോവല്ലോ അതിൻ്റെ നടത്തിപ്പ് അതിനാണ് തൗലിയത്ത് അല്ലെങ്കിൽ വിലായത്ത് അതിൻ്റെ ഏറ്റെടുത്ത് നടത്തുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അള്ളാഹു റബ്ബുൽ ആണ് വാലി അള്ളാഹുവാണ് അതിൻ്റെ വലിയ അള്ളാഹുവാണ് മൗല എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ മൊത്തം ആശയം അധികാരവും ഇടപെടലും സാധ്യമായ അല്ലെങ്കിൽ അതിനെല്ലാ തരത്തിലുമുള്ള യോഗ്യതയുമുള്ളവനായ അള്ളാഹു ചല്ലു അപ്പൊ അള്ളാഹു ചാല ഇടപെടണമെങ്കിൽ അള്ളാഹു അലീമായിരിക്കണം അള്ളാഹുവിന്റെ പരിപൂർണമായ എൽമ് അതുമായി ബന്ധിച്ചിരിക്കണം റെയിൽമ മാത്രം പോരാ ഖബീറുമാവണം അള്ളാഹു എല്ലാ തരത്തിലും അതിൻ്റെ പരിചയം എന്ന് പറയില്ലേ നമ്മുടെ പരിചയം നമ്മുടെ തജുരുബ എന്നത് ഹാദിതാണ് ഉണ്ടായിത്തീരുന്നൊരു സംഗതിയാണ് അള്ളാഹു താലയുടെ അങ്ങനെയല്ല നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു 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 വിഷയത്തിൽ ഒരാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ മിനിമം ഒരു കാര്യം ഇപ്പോൾ ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എൻജിനീയറിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയും അദ്ദേഹം ചെയ്യുന്ന ടാസ്ക് ടെൻ തൗസൻഡ് അവേഴ്സ് ഒരു മനുഷ്യൻ പ്രാക്ടീസ് ചെയ്താൽ അയാൾക്ക് എക്സ്പീരിയൻസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാൽ ലിറ്ററലി എങ്ങനെയാണ് അതിൻ്റെ രീതി പക്ഷേ നമ്മൾ രണ്ടു ലത്ത് എക്സ്പീരിയൻസ് മൂന്നിലത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാം അതിന് അതിൻ്റെതായ ന്യൂനതകളുണ്ടാവും എത്രത്തോളം എക്സ്പീരിയൻസ് കൂടുന്നുണ്ടോ അതിനനുസരിച്ച് ആ വിഷയത്തിൻ്റെ പെർഫെക്ഷൻ വർദ്ധിച്ചു കൊണ്ടിരിക്കും ഒരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ മതി ഇപ്പോൾ ടെക്നോളജി ടെക്നോളജി പഠിച്ച മക്കൾ പല ഡിവൈസുകൾ ഉണ്ടാക്കി എന്ന് വരും പക്ഷെ അത് വെൻ യു പുഡ് ഇൻ ടു പ്രാക്ടീസ് അത് ഓൺ ഗ്രൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അപ്പോഴായിരിക്കും ഒരുപാട് ഡിഫക്റ്റുകൾ മനസ്സിലാവുക മനുഷ്യൻ്റെ തെറ്റിരിപത്ത് ക്രമാതീത അല്ല തർക്കപുന്ന് ആൻഡ് അത് മെല്ലെ മെല്ലെ ഉണ്ടായിത്തീർന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ റോഡ് റോഡിലേക്ക് നോക്കിയാൽ പല മോഡൽ കാറുകൾ കാണാൻ പറ്റും വരാൻ പോകുന്ന ന്യൂ ജനറേഷൻ കാറുകളൊന്നും ഇപ്പൊന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങാൻ പോകുന്ന പിന്നെ ഇൻഫിനിറ്റി കാർ എന്ന് പറഞ്ഞിട്ട് മോൻ എനിക്കിത് കാണിച്ചു തന്നത് അവരാണ് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരാൻ പോകുന്ന കാർ ഇപ്പം ഞാൻ ചോദിച്ചു ഇന്നിപ്പോൾ നമ്മളിത് വാങ്ങാൻ പ്ലാനൊന്നും പിന്നെ എന്തിനാണ് എന്നാലും ഇപ്പം കണ്ടു നോക്ക് എങ്ങനെയുണ്ട് എന്ന് ഓക്കെ ചെറിയൊരു രണ്ട് മിനിറ്റ് ഇതേ സാധനം ആയിരത്തി തൊള്ളായിരത്തി എൺ എൺപതിലോ അല്ലെങ്കിൽ എഴുപത്തി അഞ്ചിലോ ഇറങ്ങിയ വണ്ടിയും ഇപ്പൊ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങുന്നതൊന്നും വെറുതെ എടുത്തു നോക്കാൻ അമ്പത് കൊല്ലത്തെ ഡിഫറൻസ് ഭയങ്കര മാറ്റമല്ലേ ഒരു ഡിഫക്റ്റ് വരുമ്പോ അപ്പൊ അത് അടുത്ത ജനറേഷനിൽ അവർ തിരുത്തു അങ്ങനെയുള്ള വണ്ടികൾ ഇറങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്നത് ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവും നാട്ടിലൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു ആദ്യത്തെ ഇന്നോക്ക് ബ്രേക്കിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു ബ്രേക്ക് പാഡ് പെട്ടെന്ന് തേഞ്ഞു പോയിരുന്നു അപ്പോൾ അടുത്ത ജനറേഷൻ അത് ഒന്നുകൂടെ അങ്ങ് റെക്ടിഫൈ ചെയ്തു അടുത്ത ജനറേഷൻ വീണ്ടും ഒന്ന് ഉഷാറാക്കി പിന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്തു ഇങ്ങനെ മനുഷ്യൻ ഓരോന്ന് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ തജറിബത്ത് മനുഷ്യൻ ഖബീറാണ് ഖിബറ എന്നാണ് പറയുക മനുഷ്യൻ്റെ എക്സ്പീരിയൻസ് ഹിബറത്ത് എന്ന് പറയുന്നത് ഗ്രോയിങ് ആണ് അള്ളാഹുവിൻ്റെ ഇത് അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ ഇത് സ്റ്റേബിളാണ് അള്ളാഹു റബ്ബുലൈസത്ത് ഖദീമാണ് അള്ളാഹുവിന്റെ മുമ്പൊരു സമയം എന്ന് ചിന്തിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അങ്ങനെയാണ് അതാണ് നമ്മുടെ അഹീത നമ്മുടെ ക്രീഡ് നമ്മുടെ വിശ്വാസം വിശ്വാസമത അങ്ങനെയാണ് അള്ളാഹുനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമ്മൾ മനുഷ്യരെ അള്ളാഹു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ജനിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഏതെങ്കിലും ഇപ്പോൾ രണ്ടായിരത്തി മുതൽ കുട്ടികളെ ചെവിന്റെ പൊസിഷനെല്ലാം അങ്ങോട്ട് വേക്കോട്ട് മേലോട്ട് അങ്ങനെ അങ്ങനെല്ലാം കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കൈയിൻ്റെ വിരലുകൾ കുറച്ച് എണ്ണം കൂട്ടി വന്ന് അഞ്ചെണ്ണം പോരാന്ന് പറഞ്ഞോണ് തോന്നി ആ എണ്ണാക്കി കൊടുത്തു അങ്ങനെ വല്ലതുണ്ടോ അള്ളാഹുവിൻ്റെ ക്രിയേഷൻ പെർഫെക്റ്റ് ആണ് അതിൽ മാറ്റല്ല അതിൽ അപ്ഡേഷൻ്റെ ആവശ്യം വരുന്നില്ല എന്തേ അള്ളാഹുൻ്റെ ഹിബ്രത്ത് അങ്ങനെയാണ് സുഹാൻ അള്ളാ അതുകൊണ്ട് പരിപൂർണമായ എക്സ്പീരിയൻസും അറിവും ഉണ്ടെങ്കിൽ ഒരു വിഷയത്തിൻ്റെ വിലായത്ത് അതിൻ്റെ ഓപ്പറേഷൻ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ ഒരു വിഷയത്തിൻ്റെ ഓപ്പറേറ്റ് വിലായത്ത് എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നു ഒരു ഒരു സ്ഥാപനം ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നു അതിനൊരാൾ വേണമെന്ന് ആഡ് കൊടുക്കും എന്താ പറയുക ഇന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം പിന്നെ ദിസ്മിനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദി മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഇൻ യു എന്ന് പറയും അപ്പോൾ ഓ പന്ത്രണ്ട് എനിക്കിപ്പോൾ രണ്ടിലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പന്ത്രണ്ടായില്ലല്ലോ എന്നുണ്ടവിടെ വെച്ച് പോരുന്നത് നമ്മൾ അല്ലേ പന്ത്രണ്ടിലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചില ചോദിക്കുക ഹൈ പേയും ഹൈ ഫെസിലിറ്റിയും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിലേറെ ചോദിക്കും ചിലപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു വിഷയത്തിൻ്റെ വിലായത്തിന് ഇത് ആവശ്യമാണ് വാലിയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ പടക്കുക മാത്രമല്ല അതിൻ്റെ കണ്ടിന്യൂറ്റി അതിന് എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചിട്ടുള്ളത് ആ പർപ്പസ് ജനങ്ങൾക്ക് ലഭിക്കുകയും വേണം അത് മഴയാണെങ്കിൽ അത് വെയിലോ ചെടികളോ പക്ഷികളോ സസ്യലതാദികളോ മത്സ്യങ്ങളോ എയറോ അന്തരീക്ഷമോ സ്പേസോ എന്തും ആവട്ടെ ഇതിനൊക്കെ അള്ളാഹു ഒരു പർപ്പസ് വെച്ചിട്ടുണ്ട് ആ പർപ്പസ് സെർവ് ചെയ്യുന്ന രീതിയിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തെ നടത്തിക്കൊണ്ടു പോവുകയാണ് അതിന് പിന്നെ അപ്ഡേഷൻ വരേണ്ട കാര്യമില്ല അതാണ് അത് വരുന്നു റബ്ബിൻ്റെ ശരീരത്തി അങ്ങനെയാണ് അതുകൊണ്ടാണ് എന്തിപ്പോൾ കുറാൻ മാറ്റാത്തത് അള്ളാഹുവിന് മാറ്റേണ്ട ആവശ്യമില്ല അള്ളാഹുവിൻ്റെ കലാമിന് ഇനി ഇരുപത്തി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചായിട്ടുള്ളൂ ഇപ്പം നമ്മൾ ഭയങ്കര മോഡേണെന്ന് പറയും അപ്പോൾ രണ്ടായിരത്തി അമ്പതൊക്കെ എന്തായിരിക്കും പറയാം രണ്ടായിരത്തി അമ്പതിലും രണ്ടായിരത്തി ഇരുന്നൂറിലൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാർ എന്തായിരിക്കും പറയാം അത്രയും കാലം പ്രപഞ്ചമുണ്ടോ ഉണ്ടാവില്ല അതിനപ്പുറത്തേക്ക് ലോകമുണ്ടോ ഇതോ നമുക്കറിയില്ല അള്ളാഹു റബ്ബുൽ ഇസ് അള്ളാഹ് ഇസ് ദ മോസ്റ്റ് അപ്റ്റുഡേറ്റ് ദ മോസ്റ്റ് അപ്ഡേറ്റഡ് അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം അപ്ഡേറ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ എൽമ് സ്റ്റേബിളായ ഇൽമാണ് മാറേണ്ട ആവശ്യമില്ല നമ്മളെപ്പോലെ ഓരോ ദിവസവും അറിവ് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതല്ല അള്ളാഹുൻ്റെ അൽമ് അള്ളാഹുൻ്റെ അൽമ ഖദീമാണ് നമ്മുടെ അൽമ ഹാദിഫാണ് ഹെദൂസും ഖിദമുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഹാദിസാണ് പുതുതായി ഉണ്ടായതാണെന്ന് അതിന് പറയാം എന്ന് പറയാം നമ്മുടെ കിതാബിലൊക്കെ അള്ളാഹുന ശംസം അള്ളാഹു കദീമാണ് അതിന് പണ്ട് പണ്ടേ ഉള്ളവെന്നാ പറയാ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സമയം ഉണ്ടാക്കിയ സൃഷ്ടാവാണ് അതുകൊണ്ട് അള്ളാഹിനെ പറ്റി സമയം ചോദിക്കണത് അബദ്ധമാണ് സമയം ഉണ്ടാക്കിയത് പഠിച്ചവനാണ് അത് അള്ളാഹ് ഇന്നലുണ്ട് ഇന്നലെ ഉണ്ടോ മിഞ്ഞാനുണ്ടോ നാളുണ്ടോ എന്ന് സമയം ഉണ്ടാക്കിയവനാളെ പറ്റി എങ്ങനെ ചോദിക്കും സമയമുണ്ടായതല്ലേ സമയം ഹാദിസാണ് ഇപ്പം ബിഗ് ബാങ് ശരിയാണെങ്കിൽ അത് സത്യമാണെങ്കിൽ അള്ളാഹു ആലം അതിൻ്റെ മുമ്പ് സമയമില്ല അപ്പം സമയം ടൈം ഹാസ് ബീൻ ക്രിയേറ്റഡ് അബൂബക്ർ ഉൽ ബക്കാലി റഹമത്ത് അള്ളാഹി അലേഹി വർഷങ്ങൾക്ക് മുമ്പ് സമയം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന വലിയൊരു ചർച്ച നടത്തിയിട്ടുണ്ട് ഇന്ന് ക്വാണ്ടം ഫിസിക്സിലെ വലിയ ചർച്ച അതാണ് സമയത്തിൻ്റെ സമയ സമയം ക്രിയേറ്റഡ് ആണ് എന്നതിൻ്റെ ചർച്ചയെ കാണാം ഇതൊക്കെ എത്രയും നമ്മുടെ ആലമിങ്ങൾ ചർച്ച ചെയ്ത് വെച്ച വിഷയമാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണ് സൃഷ്ടിക്കപ്പെട്ടതിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്നൊരു ഒരു വലിയൊരു ഡിബേറ്റ് മഹാനായ ഇമാം അഹ്ലി സുന്ന സുനഹ അഹമ്മദ്ഹിയുടെ കാലം അന്ന് മഹ്മൂൻ ഭരണാധികാരിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വിദി ആശയം ഉണ്ടായിരുന്നു അദ്ദേഹം വിദയിയുടെ കൂടെയായിരുന്നു മഹ്മൂൻ ഹറു റഷീദിന്റെ മോനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിധൈ ആശയങ്ങളുടെ ഒരു ഭാഗം ഇതായിരുന്നു ശുദ്ധ ഖുർആാൻ സൃഷ്ടിയാണ് എന്ന് വാദിച്ചു കൊണ്ടിരുന്നു അത് മൂറ്റ കൊണ്ടുവന്ന ആശയമാണ് അതിനെ എതിർത്തിട്ടുണ്ട് നമ്മുടെ ഇമാമിയങ്ങൾ അഹമ്മദ് അഹിംഹത്ത് അല്ലാഹി അലഹി വർഷങ്ങളോളം ജയിലിൽ പോയി കടന്നിട്ടുണ്ട് എന്തിനാണ് അതിൻ്റെ ആവശ്യം ഖുർആൻ സൃഷ്ടിയാണെന്ന് സംബന്ധിച്ചു കൊടുത്താൽ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്നറിയോ ഖുർആാൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് അപ്ഡേഷൻ നിർബന്ധമാണ് സൃഷ്ടികൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും പച്ചയായത് മഞ്ഞയാവും പിന്നെ ഉണങ്ങും ദ്രവിക്കും ഇല്ലാതെയാവും ചേഞ്ച് വന്നുകൊണ്ടിരിക്കും എല്ലാ സൃഷ്ടികൾക്കും നമുക്കൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരങ്ങളിൽ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ ബുദ്ധിയുടെ നമ്മുടെ മൊബിലിറ്റിയിൽ ഇതിലൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകെ വേറൊരു വാദം വരും ഖുർആൻ തിരുത്തപ്പെടേണ്ടതാണ് എന്ന വാദം വരും അതുകൊണ്ടാണ് അഹമ്മദ് ജയിലിൽ പോയാലും തിരക്കേടില്ല ഖുർആൻ സൃഷ്ടിയാണെന്ന് സമ്മതിക്കൂല എന്ന് പറഞ്ഞത് സൃഷ്ടിയല്ല അള്ളാഹു സൃഷ്ടിയല്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശേഷണമാണ് റബ്ബിന്റെ കലാം അള്ളാഹുവിന്റെ സംസാരം റബ്ബിന്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് റബ്ബിന്റെ സൃഷ്ടിയും ഖദീമാണ് കദീമായത് തിരുത്താൻ പറ്റൂല അത് തജദ്ദോ അത് പുതുമയോ അതിന് ബാധിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് അള്ളാഹു ചാല വാലിയാണ് അള്ളാഹു ആണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ സംബന്ധിച്ച് അസ്മാഅൽ ഹുസ്നയിലെ അൽ വാലി സുഹാന അള്ളാഹു വാലിയ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു ഇതിൻ്റെ സംരക്ഷകനാണ് സംരക്ഷകനാണെങ്കിൽ ആലിമൻ വഹബീറൻ അറിവുണ്ടായിരിക്കണം ഹിബ്രത്തും ഉണ്ടായിരിക്കണം ഉണ്ടാവണം സൂക്ഷ്മജ്ഞാനം ഉണ്ടാവണം ഈ രണ്ടും അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം ചേഞ്ച് വരാത്ത സ്ഥാപിച്ചായ സ്റ്റേബിളായ എന്നും നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ കഥീമായ വിശേഷണമാണ് അതുകൊണ്ട് നമ്മുടെ വിശേഷണം നമ്മുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും നമുക്ക് പലതും ഇന്നലെ ചെയ്തത് നമ്മൾ ആ ഇന്നലെ ചെയ്യുമ്പോൾ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക ഇന്ന് നമുക്ക് കൂടുതൽ പരിചയം വരുമ്പോൾ നമ്മൾ പറയും ഓ അത് ശരിയായിരുന്നില്ല അങ്ങനെ ആയിരുന്നില്ല അത് ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയും അള്ളാഹുനെ സംബന്ധിച്ചോളുമ്പോൾ അത് ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇൻസാനി ഖിബ്രത്തുൽ ഇൻസാനിഫൻ മനുഷ്യരുടെ പരിചയം എന്ന് പറയുന്നത് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഖദീമ

എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അള്ളാഹു വാലിയാണ് എന്ന് മനസ്സിലാവുക ഒരു കാറ്റടിക്കുന്നത് ഒരു മേഘപടലം കടന്നു പോകുന്നത് മഴ പെയ്യുന്നത് അതിൻ്റെ എത്ര മില്ലിമീറ്ററാണോ മഴ പെയ്യുന്നത് അതിൻ്റെ കൃത്യമായ വോള്യം കാറ്റിൻ്റെ അളവ് ചൂടും തണുപ്പും ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസങ്ങൾ ഇതെല്ലാം അള്ളാഹു സുഹാനത്തല ഓരോ നാടിനും ഓരോ പ്രദേശത്തിനും കൃത്യമായ അളവിലും തൂക്കത്തിലും അല്ല നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം ഇത് വെറുതെ കാറ്റടിച്ച് വിഷയമല്ല ഓരോ ഒരു ഇല വീഴുന്നത് പോലും അള്ളാഹു അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ലെന്ന് സുബാന അള്ളാഹു ചാല പറയാണ് അതുകൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് എല്ലായിടത്തും അള്ളാഹുവിൻ്റെ സ്പർശം അള്ളാഹുവിൻ്റെ കരം എന്ന് നമ്മൾ പറയും യതുഹി ഫൗദീഹിം എന്ന് ഞാൻ പറഞ്ഞു നമ്മളായത്തണോ യുബുഹിഹിം അള്ളാഹുവിൻ്റെ കരം അവരുടെ കരങ്ങൾക്ക് മീതയുണ്ട് അള്ളാഹുവിൻ്റെ സ്പർശം എല്ലാറ്റിലുമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് നമ്മുടെ ഈമാനിൻ്റെ അടയാളമാണ് അതുകൊണ്ടൊരു കായിത പറയുകയാണ് ഒരു 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 റൂൾ ഒരു ഒരു ലോ നമ്മൾ പഠിക്കണം ഒരു മനുഷ്യനിൽ തിരുത്താൻ പറ്റുന്നതായ ഒരു സ്വഭാവം ഒരു മോശമായ സ്വഭാവമാണ് അത് തിരുത്താൻ പറ്റും അങ്ങനത്തെ ഒരു സ്വഭാവം ഒരാളിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ ഉപദേശിക്കണം നിലമറിച്ച് അയാൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്തത് ആ മനുഷ്യനിലുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ സൃഷ്ടാവിന് നമ്മൾ വന്ദിക്കണം മനസ്സിലായില്ല ഒരു മനുഷ്യൻ അങ്ങനെ അങ്ങെന്ത് ഒരു കൈ ഇല്ലാത്തത് ഒരു കൈ വെച്ചൂടെ അത് വെപ്പ് കയ്യല്ലേ അവൾ ഒറിജിനൽ ആവുമോ ആവില്ല നിന്റെ തൊലി നിറം തെ ഇങ്ങനെ ആയിപ്പോയത് നിന്റെ മൂക്കെന്തെ ഇങ്ങനെ നിന്റെ കണ്ണെന്തെ ഇങ്ങനെ നിനക്കെന്ത് നിന്റെ ശരീരം ഇങ്ങനെ ആയിപ്പോയത് നിന്റെ ഹൈറ്റ് എന്താ ഇങ്ങനെ എന്ന് ഒരു മനുഷ്യരെ തിരുത്താൻ കഴിയാത്തത് മനുഷ്യരിൽ കാണുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണെന്നും അതിൻ്റെ സൃഷ്ടാവിനെ വന്ദിക്കുക സുഭ്യാന കയ്യാറും അള്ളാഹു ഇത് നിന്റെ സൃഷ്ടിപ്പാണ് റബ്ബെ ഇത് ഞാൻ ഇടപെടാൻ പാടില്ല നേരെ വരച്ച് ഒരാൾക്ക് തിരുത്താൻ പറ്റുന്ന വിഷയമാണ് കളവ് പറയുന്നുണ്ട് കളവ് പറയരുത് എന്നൊരാളോട് പറയണം അവിടെ നമ്മൾ ഇടപെടണം നേരെ വരച്ച് അവിടെ നമ്മൾ സൃഷ്ടികളിൽ ഇടപെടും സൃഷ്ടികൾക്ക് തിരുത്താൻ പറ്റുന്നതിൽ സൃഷ്ടികൾ ഇടപെടും സൃഷ്ടികൾക്ക് തിരുത്താൻ പറ്റാത്തതിൽ സൃഷ്ടാവിനെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തണം അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ശാരീരിക പ്രകൃതം നോക്കിയിട്ട് ഒരാളെയും പരിഹസിക്കുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ചെയ്യാൻ പാടുതൽ പാടുന്നതല്ല ഒരിക്കലും പാടില്ല കാരണം അത് സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹു ഈ മനുഷ്യനെതിരെ എന്തും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന അയാളോട് ചെയ്യാൻ പറയണം അതാണ് ശറായ് ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ തെക്കലീഫ് അതാണ് നമ്മൾ ഉറങ്ങുന്നവരാണ് പക്ഷെ ഉണരാൻ പറ്റും അതുകൊണ്ട് ഉറക്കുന്നണീറ്റ് തിരസ്കരിക്കണം എന്ന് പറയും നമുക്ക് തിന്നാതെ തിന്നാതിരിക്കാനും പറ്റും പക്ഷെ അള്ളാഹുത്താല ചിലപ്പോൾ പറയും റമദാൻ മാസം നോമ്പ് എടുക്കണം എന്ന് പറയും പകൽ സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായ വിഷയങ്ങൾ അതിൽ ശറ ഇടപെടും അല്ലാത്തതിൽ സൃഷ്ടാവിനെ നമുക്ക് വന്ദിക്കുക മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ വേറൊന്നും ചെയ്യാൻ പാടില്ല അല്ലാഹുനെ വന്നി സുഹാനൊക്കെ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രയാസമുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് എന്ന് അത്തരം പ്രയാസം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ പറയണം അള്ളാഹുവേ നിൻ്റെ സൃഷ്ടികൾ ഒരുപാട് ആളുകളെക്കാളും നീ എന്നെത്രയോ നല്ല അവസ്ഥയിലാക്കി തന്നത് ആ മനുഷ്യനെ പരീക്ഷിച്ച ഈ അസുഖം നീ എനിക്ക് പരീക്ഷിച്ചിട്ടില്ലല്ലോ പഠിച്ചോനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് വന്ന പ്രയാസം നമുക്ക് ഉണ്ടാവുകയില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അള്ളാഹു എല്ലാ പരീക്ഷകൾ അള്ളാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ അള്ളാഹുവിൻ്റെ യത് റബിൻ്റെ സ്പർശം എല്ലാറ്റിലും കാണാൻ കഴിയുക എന്നതാണ് അള്ളാഹു വാലിയാണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം അതാണ് അള്ളാഹു വാലിയാണ് അള്ളാഹു സംരക്ഷകനാണ് അത് ആടുംകുട്ടിൻ്റെയും ചെറിയ കുഞ്ഞിൻ്റെയും ഉറുമ്പിൻ്റെയും കാക്കയുടെയും പ്രാവിൻ്റെയും പ്രാണികളുടെയും ഒക്കെ സംരക്ഷകൻ അള്ളാഹു ജല്ല ജലാലുവാണ് അള്ളാഹുവിൻ്റെ ഇത് റബ്ബിൻ്റെ സ്പർശം നമുക്ക് എല്ലാറ്റിലും കാണാൻ കഴിയുക ഇത് അതുകൊണ്ടാണ് അള്ളാഹു നിന്നെ ഞാൻ എല്ലാറ്റിലും കാണുന്ന പടച്ചവനെ എല്ലാറ്റിലും റബ്ബെ നിന്നെ ഞാൻ കാണുന്നു എന്ന് മഹന്മാർ പറയാൻ കാരണം അത് അല്ലാഹു അള്ളാഹു അതിൽ അതിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയാൻ എന്ന വാദമുണ്ട് തെറ്റാണ് ഒരു ഒരു വസ്തുവിൽ അള്ളാഹു ഇറങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പാടില്ല അത് അവതാരവാദമാണ് അങ്ങനെ നമുക്ക് ഇസ്ലാമിൽ ഇല്ലാതെ പക്ഷേ എല്ലാ വസ്തുവിലും അള്ളാഹുവിന്റെ കുതിരത്തിന് നമുക്ക് കാണാൻ കഴിയണം എല്ലാ കാര്യത്തിലും നമുക്ക് തെളിവുണ്ട് അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെളിവ് എല്ലാറ്റിലുമുണ്ട് നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മുടെ പ്രകൃതത്തിലുണ്ട് നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ കഴിവുകളിലുണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ എല്ലാ ജീവനുള്ളതും ഇല്ലാത്തതുമായ വസ്തുക്കളിലും അള്ളാഹുവിനേക്കുള്ള ദലാലത്തെ നമുക്ക് കാണാൻ കഴിയണം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് ഇന്നീനു فمن نكث فإنما ينكث على نفسه ومن أوفى بعهده ما وما ومن أوفى بما عاهد عليه الله سيؤتيه أجرا فسيؤتيه أجرا عظيما إن الذين يبايعونك إنما يبايعون الله نبيه ആരൊക്കെയാണോ അങ്ങയുടെ കൈ പിടിച്ച് ബൈത്ത് ചെയ്യുന്നത് അവർ അള്ളാഹുവിനോടാണ് ബൈഅത്ത് ചെയ്യുന്നത് അങ്ങയുടെ കൈയാ പിടിച്ചത് പക്ഷേ അള്ളാഹുവിൻ്റെ കരം പിടിച്ചതിൻ്റെ തുല്യമാനബി അങ്ങയോടത് പറയുന്ന വാക്കുകൾ അള്ളാഹുവിനോടാണ് അവർ പറയുന്നത് അവരുടെ കൈകളുടെ മീത് അള്ളാഹുവിൻ്റെ കൈയുണ്ട് അവർ ചെയ്തതിൻ്റെ മീത് അള്ളാഹുവിൻ്റെ കൈയ്യുണ്ട് അങ്ക് ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞ് ആരെങ്കിലും അവരുടെ വാക്കുകൾക്ക് അനുചിതമായി പ്രവർത്തിക്കാതിരുന്നാൽ അതിൻ്റെ വിപരീത ഫലം അവർ തന്നെയാണ് അനുഭവിക്കുന്നത് അതിൻ്റെ ശിക്ഷിൻ ആരൊക്കെയാണോ നബിയെ അങ്ങയോട് ബൈഅത്ത് ചെയ്തതുപോലെ പ്രവർത്തിക്കുന്നത് അല്ലാഹു വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും എന്ന് റബ്ബ് തആല പറയുന്ന സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹു പറയുന്ന യദുല്ലാഹി ഫൗഖ ഐദീഹിം അവരുടെ കരങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ കരം എന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് എന്ന് പറയാൻ പാടില്ല നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് അള്ളാഹുവിൻ്റെ കുതിരത്ത് റബ്ബിൻ്റെ റഹ്മച്ച് അവരുടെ മീതയുണ്ട് എന്നാണ് ആ വാക്കിയത്വം അള്ളാഹുവിൻ്റെ ഇടപെടൽ കാണാൻ പറ്റണം ഏതൊരു വസ്തുവിനും ഇപ്പോൾ യത്തീമുകളായ മക്കൾ അവരാരാണ് സംരക്ഷിക്കണത് അള്ളാഹു ജല്ല ജലാലുവാണ് അവരെ സംരക്ഷിക്കാൻ മനുഷ്യരിൽ അള്ളാഹു ചില ആളുകളെ തിരഞ്ഞെടുക്കുന്നുണ്ട് അവർ ആ വഴിയിലേക്ക് എത്തിപ്പെടുകയാണ് സത്യത്തിൽ ആ മക്കളോടൊരു സ്നേഹം തോന്നാൻ ആ നാട്ടുകാരനോ ആ വീട്ടുകാരോ ആ മക്കളെ മുമ്പ് കണ്ടു പരിചയമോ ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ എത്തീമുകൾക്ക് സഹായം ചെയ്യുന്നുണ്ടാവും എത്രയോ എത്തീം ദാനം ചെയ്യുന്നു എൻ്റെ ഒരു ഒരു മുറാദ് ഹാസലാവാൻ അള്ളാഹു നിയത്ത് ചെയ്യാൻ നേർച്ചയാക്കുകയാണ് ഒരു കുഴപ്പമില്ല ആർക്ക് ഇന്നലെ എത്തീംഖാൻ ആ എത്തീംഖാൻ പോയിട്ട് പോലും ഉണ്ടാവില്ല അവിടുത്തെ മക്കളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ആ മക്കളുടെ റിസ്ക് ഈ മനുഷ്യന്റെ തലയിൽ അള്ളാഹു തോന്നിപ്പിക്കാൻ അങ്ങനെ ആ മനുഷ്യൻ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ആ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് എന്തേ വിലായത്ത് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ് പ്രത്യേകിച്ച് എത്തീമുകളായ മക്കൾ അല്ലാ അതുകൊണ്ട് ഈമാനിൻ്റെ ഏറ്റവും വലിയ അടയാളം മഹാന്മാര് പറയും അൻ അൻ ഖൽഖ ഹഖ് സൃഷ്ടികളെ മറികടന്ന് സൃഷ്ടാവിലേക്ക് നമുക്ക് നോക്കാൻ മുൻഇം ഒരു കാണുമ്പോൾ ആ നിഅമത്തിന്റെ പ്പുറത്ത് ഇത് തന്ന ആളിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുന്നത് ഒരു കാര്യം നമുക്ക് ഈസിയായി കിട്ടി അത് ഈസിയാക്കി തന്നതാരാണ് എന്ന അടിസ്ഥാനപരമായ അതിന്റെ പിന്നിലുള്ള റബ്ബിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത് അച്ചക്വീന ഇല മുഖവ്വിൻ പ്രപഞ്ചത്തെ കാണുമ്പോൾ വാവ് വണ്ടർഫുൾ എന്ന് പറയേണ്ടതിന് പകരം വണ്ടർഫുൾ ദ ക്രിയേച്ചർ ഓഫ് നേച്ചർ എന്ന് പറയാൻ കഴിയുന്നത് ഇതാണ് ഈ മാൻ വാവ് വണ്ടർഫുൾ എന്ത് വണ്ടർഫുൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണത് അതായിട്ടുണ്ടായതാണോ അത് ഒരു പ്രവൃത്തി ചെയ്ത ആളിലേ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പ്രകൃതി അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട സംഭവമാണ് പക്ഷേ ഈ നെയ്ച്ചറിനെ ഇങ്ങനെ ഉണ്ടാക്കി തീർത്ത ഒരു ക്രിയേറ്ററുണ്ട് ആ ക്രിയേറ്ററായ അള്ളാഹു നമുക്ക് കാണാൻ പറ്റുക ഒരാൾ നമുക്ക് ഗിഫ്റ്റ് ഉണ്ടെന്നു ഒരാൾ വെള്ളം കൊണ്ട് തന്നു ഹന്തുല്ല ഈ വെള്ളം നോക്കുമ്പോൾ ഈ വെള്ളം എത്ര മനോഹരമാണ് എന്ത് പിന്നെ ദാഹം തീർക്കുന്ന സാധനമാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് അൽമ വെള്ളം ഉണ്ടാക്കി തന്ന പടച്ചവനെ അള്ളാഹു അല്ല അതാണ് ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് പറഞ്ഞു കുടിക്കുന്നത് അതാണ് അലഹമുല്ല എന്ന് പറഞ്ഞ് നമ്മൾ വെള്ളം കുടിച്ച് വെക്കുന്നത് എല്ലാറ്റിൻ്റെയും വസ്തുവിനെയല്ല കാണുന്നത് ആ വസ്തുവിൽ നിന്ന് ഹക്കായ അള്ളാഹുവിനെ കാണാൻ പറ്റുക ഇതാണ് ഈ മാൻ ഇത് അള്ളാഹുവിന്റെ വില അയച്ചാണ് നമുക്കിവിടെ എല്ലാവർക്കും പായസം കിട്ടിയോ കുടിച്ചോ പായസം അലഹന്ദ സൃഷ്ടിയോട് നന്ദി പറയണം പായസം ഉണ്ടാക്കിയ ആ കുക്ക് നന്നായിട്ട് പാകം ചെയ്തു തുഷാർ അതിൻ്റെ അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ റെഡി ആകുമ്പോഴേ കുടിക്കാൻ പറ്റുള്ളൂ അല്ലേ ഹന്തുല പക്ഷെ അവരോട് നന്ദി പറയുമ്പോൾ ശുക്രൻ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സൃഷ്ടിയെ കണ്ടു അവിടെ നിർത്തരുത് ഹൽക്കിൻ്റെ അപ്പുറത്തേക്ക് ഹൽക്കനെ മീറ്റ് ചെയ്യണം നിർബന്ധമാണ് ഒരു മനുഷ്യ ചെയ്യുമ്പോൾ നിന നിന്നോട് നന്ദി പറയ അള്ളാഹിനോട് നന്ദി പറയുള്ളൂ അങ്ങനെ പറയാൻ പാടില്ല കാരണം അള്ളാഹുവിൻ്റെ ഇടപെടലിൻ്റെ ഒരു വസീലയാണ് സൃഷ്ടികൾ ആകാശത്തിന് സ്വർണ്ണം വെള്ളിയൊന്നും ഇറങ്ങി വരുമൊന്നുമില്ല അത് അള്ളാഹു മനുഷ്യരിലൂടെയാണ് നമുക്ക് നമുക്ക് അതിൻ്റെ ഇടപാടുകൾ അള്ളാഹു എളുപ്പാക്കിത്തരാ അതുകൊണ്ട് ആ മനുഷ്യനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ പിറകിൽ കാണാൻ അതാണ് പിന്നെ റഹീം കരുണാനിധിയുമായ റബ്ബെ അല്ലെങ്കിൽ അള്ളാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ ഇതാ കുടിക്കുകയാണ് ഞാൻ ഭക്ഷിക്കുകയാണ് എന്തേ ഇത് പറയുമ്പോഴും ഹാലിക്ക് എന്ന നിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തുകയാണ് റബ്ബെ ഇതൊക്കെ സൃഷ്ടിച്ചത് എത്ര ഇൻഗ്രീഡിയൻസ് വേണം പായസത്തിന് എന്തൊക്കെ വേണം ഈ സാധനമൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടാനാണ് ഉള്ളാഹുവിൻ്റെ സഹായമില്ലാതെ എന്തൊക്കെ വേണമെങ്കിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പുണ്ടാക്കണം അതിൻ്റെ എത്ര ഫാക്ടറി വർക്കേഴ്സ് വേണം എത്ര ടെക്നോളജി വേണം എൻജിനീയേഴ്സ് വേണം അതിന് എത്ര ചൂട് വർക്ക് ചെയ്യുന്ന മെഷീൻ മെഷീനറി വേണം അതിന് ചൂടുണ്ടാക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം അതുണ്ടാക്കണമെങ്കിൽ പെട്രോളിയം ഗ്യാസ് വേണം അത് ഗ്യാസ് കിട്ടണമെങ്കിൽ താഴെ കുഴിക്കും അത് കുഴിക്കാൻ വേറെ മെഷീൻ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വിട്ടു ഓരോ ഞാമത്തും അനന്തമാണ് അതുകൊണ്ടാണ് ഇൻ അള്ളാൻ്റെ ഒരു ഞാമത്തിനെ മാത്രം നിങ്ങൾ എണ്ണാൻ തുനിഞ്ഞാൽ ലാ തൊട്ട് യു കനോട്ട് എന്യൂമറേറ്റ് ദം ഒരിക്കലും ഒരു എണ്ണെ തിട്ടപ്പെടുത്താൻ പറ്റൂല ഓരോന്നും ഇങ്ങനെ അനന്തമായി പോവാൻ ഇതിൻ്റെ ഇതിന് എന്തായാലും ഗോതമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ പായസത്തിൽ അത് ക്രഷ് ചെയ്തോടെ എത്തണം അതെടുത്ത് ഫാം ചെയ്യണം ഫാം ചെയ്യേണ്ട ഫാർമർക്ക് അത് സീഡ് കിട്ടണം അത് മാത്രം കിട്ടിയ പരമ്പക്ക് വെള്ളം കിട്ടണം ഇവിടുന്ന് കിട്ടാനാണ് മഴ കിട്ടണം അതിൻ്റെ പെസ്റ്റിസൈഡ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്യണം അതിൽ ലോഡ് ചെയ്ത് കൊണ്ടുപോകണം ട്രാക്ടർ വേണം ആ ഫീൽഡിലേക്ക് ലോറി വേണം ട്രക്ക് വേണം ഫാക്ടറി ചെല്ലണം അതിൻ്റെ തൊലിവിരിയണം അതിനെ വൃത്തിയാക്കണം ഉണക്കണം പാക്ക് ചെയ്യണം ട്രാൻസ്പോർട്ട് ചെയ്യണം ഷിപ്പ് വേണം ഫ്ലൈറ്റ് വേണം പിന്നെ ഇവിടെ സ്റ്റോറേജ് വേണം പിന്നെ എന്തൊക്കെ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഈ സംഗതി നമ്മുടെ നമ്മുടെ തീൻമേശയിലേക്ക് എത്തുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഏത് ചെറിയൊരു സാധനമാണെങ്കിലും എത്ര രാജ്യങ്ങളുടെ കൊളാബറേഷൻ ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും ചീസ് അത് ഗ്രീസിൻ്റെ ഇത് ബ്രെഡ് അത് പിന്നെ ഇവിടുത്തെ ഏതെങ്കിലും ബേക്കറിന്ന് വന്നതാണ് അവർക്ക് ഇവിടെ നിന്ന് അത് വേറെ ഇടുന്നോ അതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് അത് ഇറ്റാലിയൻ ആണ് ഈ സോസ് എവിടെയാണ് അത് ജർമ്മൻ സോസാണ് ഇതോ ഇത് ഇങ്ങനെ തുടങ്ങി ഓരോന്ന് ഒരു സാൻഡ്വിച്ച് കഴിക്കുമ്പോഴേക്ക് എത്രയോ രാജ്യങ്ങളിൽ നിന്ന് വന്ന സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് ലോഹിൻ്റെ ചെറിയ നിയമത്താണോ അത് അതുകൊണ്ട് നിയമത്തിനെ കാണുമ്പോൾ അതിൻ്റെ മുൻമിനെ കാണാൻ ഭക്ഷണം ഇത് നിയമത്താണ് ഭക്ഷണം വെള്ളം പാനീയം ആ നിയമത്തിലേക്ക് മാത്രം നോക്കി നിൽക്കരുത് ഒരു അവിശ്വാസി ആ നിയമത്തിനെ മാത്രം നോക്കുക അതാണ് മുക്മിനും മ്മ്മിനല്ലാത്തവരും തമ്മിലെ വ്യത്യാസം അതാണ് മ്മ്മിനായ മനുഷ്യൻ വസ്തുവിനെയല്ല കാണുക ആ വസ്തുവിനെ കാണുന്നതോടൊപ്പം ആ വസ്തു ഉണ്ടാക്കി തന്ന മുന്നേയും ചെയ്തവനാരാണ് അള്ളാഹുജൽ അള്ളാഹുനോട് പറയും അവിടെ നമ്മൾ അവിടെ നമ്മൾ മ്മ്മിനും മ്മ്മിനാത്തവർ വ്യത്യാസപ്പെടുന്നത് അല്ലാത്തവരൊരു പക്ഷെ നമ്മളെക്കാളും ഈ സാധനത്തെ െ നമ്മളെക്കാളും സ്ക്രൂട്ടിനി ചെയ്ത് മനസ്സിലാക്കും നമ്മൾ വാല്യൂ ചെയ്യുന്നതിനേക്കാളും ഇതിന് വിലയിടുന്നതിനേക്കാളും കൂടുതൽ ഇതിന്റെ ക്വാളിറ്റി വളരെ കൃത്യമായും പറയാനും രേഖപ്പെടുത്താനും അസസ്മെന്റ് നടത്താനും നമ്മളെ കളഞ്ഞപ്പോൾ അവർക്ക് പറ്റിയേക്കും പക്ഷെ അവരുടെ അപ്പുറത്തേക്ക് ഒരു മുൻഇമായ അള്ളാഹുലേക്ക് അവർ എത്തൂല പ്രെ പറ്റി വിശ്വാസം അല്ല എങ്ങനെയും പിന്നെ നല്ല പാനീയെന്ന് പറഞ്ഞു കുടിക്കും അത്ര തന്നെ അതുകൊണ്ട് സൃഷ്ടിപ്പ് ഇങ്ങനെ കാണുമ്പോ മുഖവ്വിനായി അള്ളാഹുവിനെ കാണണം സ്രഷ്ടിപ്പിന്റെ പിറകിൽ മാത്രം കണ്ടാൽ പോരാ കണ്ടാ പോരാണുമ്പോൾ സ്രഷ്ടാവിനെ കാണണം സൃഷ്ടികളെ കാണുമ്പോൾ കാണണം അതുകൊണ്ടാണ് ഏതൊരു കുഞ്ഞിനെ കാണുമ്പോഴും വലിയവരെ കാണുമ്പോഴും ചെറിയവരെ കാണും സുബാനെ കൽഹാലിക്കുയ അള്ളാഹു അല്ലാഹു നീയാണല്ലോ സ്രട്ടാവ് നീ സൃഷ്ടിച്ചതാണ് റബ്ബെ ഈ മനുഷ്യരെല്ലാവരും ഒരേ ചേലിലും ഒരേ മുഖം ഇപ്പോൾ ചൈനക്കാരുടെ ഒരു പത്ത് പതിനഞ്ചാളെ ഫോട്ടോ ഒരുമിച്ച് വെച്ചിട്ട് ഇതിൽ ആണും പെണ്ണും ഏതാ അതിൽ പ്രായമുള്ളതും ചെറുതും ഏതാ കുട്ടിയേതാ വലുത് നമുക്ക് മനസ്സിലാവില്ല അവർക്കന്നെ തിരിയുന്നുണ്ടോയെന്നറിയില്ല ഭയങ്കര അത്ഭുതമല്ലേ ലോകത്തെ എല്ലാ മനുഷ്യരും ഒരേ ലുക്കാണെങ്കിൽ ലോകത്തിന് വലിയ ഭംഗി ഉണ്ടാവുമോ ലോഹുൻ്റെ സെറ്റിപ്പിൻ്റെ വലിയ അത്ഭുതമല്ലേ അത് മിനിമം നമ്മൾ ഒരാളെ കണ്ടാൽ ഏഷ്യനാണോ അല്ലയോ അത് ആഫ്രിക്കനാണോ മനസ്സിലാവും യൂറോപ്യൻ ആണോ അമേരിക്കൻ ആണോ എഥനിക്കലി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്നും കൂടെ ഇത് ചൈനയാണോ നേപ്പാളാണോ ഇന്ത്യയാണോ പാകിസ്ഥാനാണോ അല്ലെങ്കിൽ ശ്രീലങ്കയാണോ അതും ചിലപ്പോൾ കുറച്ചൊക്കെ തിരിയും ഇന്ത്യയെ കണ്ടാൽ തന്നെ ഇത് കർണാടകയാണോ ഡൽഹി ആണോ കേരളമാണോ അതും തിരിയും അല്ലേ പിന്നെ നമുക്ക് പിന്നെ സംശയം ചോദിച്ചാൽ മതി അവിടെ നിന്നാണ് അപ്പം ശരിക്കും പറഞ്ഞു തരും ഈ ഐഡൻറ്റിഫിക്കേഷൻ അതുകൊണ്ടല്ല പറഞ്ഞത് ലിഥാറഫു നിങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചതേ പരസ്പരം ഒന്ന് അറിയാനാണ് മിനിമം മിനിമം ചില ഇൻഫർമേഷൻ നിങ്ങൾക്ക് അള്ളാഹു സൃഷ്ടിപ്പിൽ തരുന്നുണ്ട് ലിതാറഫു നിങ്ങൾക്കറിയാൻ പറ്റുമത് നമ്മൾ പരസ്പരം കണ്ടു നിങ്ങൾ ഇപ്പോൾ പിന്നെ ലോസ് ആഞ്ചലസിലെവിടെ ഇല്ല നമുക്ക് ഏകദേശം നാട്ടുകാരാന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ഇന്ത്യയിലേക്കെ പോവുള്ളൂ ലിഥാറഫു മനുഷ്യരിലെ ഈ വെറൈറ്റി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഭയങ്കര അത്ഭുതമാണ് എങ്ങനെയൊക്കെ നമ്മൾ പറയും ഒരു മനുഷ്യനെ പോലെ ഏഴാളന്ന് ഒരൊറ്റാളും ഇല്ല എന്നാ ഒരാളെ പോലെ ഒരാൾ പോലും ഇല്ല അങ്ങനെ ഉണ്ട് എന്ന് സ്മാന അല്ലേ അത് മിനിമം ആ മനുഷ്യൻ ചിരിക്കുന്നതോടുകൂടെ മനസ്സിലാവും മറ്റോ ചിരി ഇവന്റെ ചിരി ഒരുപോലെ അല്ല മറ്റവന്റെ പല്ല് രണ്ട് എത്ര ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും അവരുടെ ചിരിയിലോ ഹെയർ സ്റ്റൈലിലോ ശബ്ദത്തിലെങ്കിലും മാറ്റം ഉണ്ടാകും ഇങ്ങനെ അത് എത്ര വെറൈറ്റി കഴിഞ്ഞു പോയി നമ്മളൊക്കെ സ്കാൻ ചെയ്തിട്ടല്ലേ വിടുന്നത് എയർപോർട്ടിൽ എയർപോർട്ട്ന്നൊക്കെ ലോകത്ത് മൊത്തം അങ്ങനെയാണ് എന്തായാലും അർത്ഥം നമ്മുടെ കണ്ണ് പോലത്തെ ഒരു കണ്ണ് വേറെ ആക്കിയില്ല എന്നാ നമ്മൾ മരിച്ചുപോയാലും അവരുടെ ഡാറ്റയിൽ അതുണ്ടാവരുത് തുർക്കിയിലെ ഒരു 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 ഷോ നടന്നിരുന്നു ഒരു ഒരു അവിടുത്തെ നിയമപാലകരുടെ ഒരു ഒരു എക്സിബിഷൻ ഏറ്റവും ജനതിപിടമായ ഒരു 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 സ്ട്രീറ്റിൽ അവർ വെച്ചൊരു ക്യാമറ ആ ക്യാമറയുടെ ഫങ്ഷനാലിറ്റി പറയാണ് ആയിരക്കണക്കിന് ആളുകൾ ഇടത്തിങ്ങി പോകുന്ന ഒരു വഴിയിൽ ഒരു ക്യാമറ വെച്ചാൽ ആ ക്യാമറയിൽ മുഴുവൻ ആളുടെ സ്കാൻ കിട്ടും ഇതിൽ ആരാണ് പിടികിട്ട പുള്ളി ഇയാൾ എവിടെയാണ് ഇയാൾ പാസ്പോർട്ട് നമ്പർ ഏതാ നാട് ഏതാണ് ഓൺ ദ സ്പോട്ട് അവർ കിട്ടുന്നത് അപ്പൊ അള്ളാഹു സുബാന അള്ളാഹുവിൻ്റെ മലക്കകൾ ഉപയോഗിച്ച് നമ്മളെയൊക്കെ നമ്മുടെയൊക്കെ ഡാറ്റ മലക്കുകളുടെ കയ്യില കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്ത് മുമ്പ് വിചാരിച്ചു ഇതൊക്കെ നടക്കുമ്പോൾ അതൊക്കെ എഴുതിയൊക്കെ എത്ര ബുക്ക് വേണം പേപ്പർ വേണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അല്ലേ ഇരുപത്തൊന്നാം നൂറ്റി നമുക്ക് അത് മഞ്ഞപ്പം ഈ ചിപ്പിൻ്റെ വരെ ആവശ്യമില്ലാത്ത അവസ്ഥ വരും ഐ സ്കാൻ ചെയ്യുന്നതിനോടുള്ള ഓട്ടോമാറ്റിക്കലി ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് വിത്തിൻ മൈക്രോ സെക്കൻഡിൽ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനർത്ഥം ഓരോ ആളുകളും യുനീക്കാണ് പടച്ചവനെ ഇതൊക്കെ നീ ചെയ്തുവല്ല ഖാലിഖിയാ റബ്ബെൽ അല്ലാതെ ചെയ്യാൻ കഴിയില്ലിമ യുരീദ് എന്താണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് മുഴുവനും അള്ളാഹു നടപ്പാക്കാൻ കഴിയുന്നവനാണ് നമ്മൾ എന്തൊക്കെ നമ്മൾ മുമ്പിലാണ് എന്ന് വിചാരിച്ചാലും അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലിനെ താങ്ങാനോ അതിനെ മറികടക്കാനോ മനുഷ്യനെ കൊണ്ട് കഴിയില്ല അത് അള്ളാഹുവിൻ്റെ ഒരു ഒരു രീതിയാണ് ഫലുല്ലിമ യുരീദ് നമ്മൾ മുഴുവനായിട്ടും അള്ളാഹുവാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് സൃഷ്ടിപ്പ് നടത്തുന്നതല്ലാഹുവാൻ നമ്മുടെ സ്വഭാവങ്ങളെ മനുഷ്യ സ്വഭാവങ്ങളെ ജന്തുജാലങ്ങളെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതല്ലാഹുവാണ് എന്ന് നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ഇതിന് ഇർഖനു ഇലഹ് നമ്മൾ അള്ളാഹുലേക്ക് പരിപൂർണമായ അഭയം പ്രാപിക്കും ഈ ലോകം ടെൻഷനുകളുടെ ലോകമാണ് ഇപ്പം വിശ്വാസിയല്ലാത്ത ഒരാൾ തവക്കുലും ഈമാനുമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇങ്ങ് ആലോചിച്ച് നോക്കിയേ അവർക്ക് മഴ വരുമ്പം പേടിയാവും ഇടം വെട്ടുമ്പോൾ പേടിയാകും കാലാവസ്ഥ മാറ്റങ്ങൾ പേടിയാവും യുദ്ധങ്ങളോ കാര്യങ്ങളോ കേൾക്കുമ്പോൾ പേടിയാവും ജീവിക്കാൻ പറ്റൂല ജോലി സ്ഥലത്ത് പേടിയാണ് നെപ്പ്ള പിരിച്ചുവിടാൻ പിരിച്ചുവിട്ടാൽ ഞാൻ എന്തു ചെയ്യും പേടിയാണ് ജോലി കിട്ടുമോ ഇല്ലയോ അത് വേറെ പേടിയാണ് കിട്ടി ജോലി പോകുമോ എന്ന് വേറെ പേടിയാണ് അത് കഴിഞ്ഞ് എനിക്ക് വാർദ്ധക്യം വന്നാൽ എന്തു ചെയ്യും ഇങ്ങനെ ആയിരക്കണക്കിന് നെഗറ്റീവ് സാധ്യതകളെ കണ്ണിൽ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഒരു അവിശ്വാസിയുടെ ജീവിതം ഉണ്ടാവുക നമ്മളോ കടന്നുറങ്ങുക പോയ ആഹ്റത്തിലേക്ക് എത്തും അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും ഉണ്ടാകും എന്ത് പേടികള് നമ്മൾ വാഹനത്തിൽ കയറാൻ പോവാൻ ആക്സിഡൻ്റ് ആവാം വെള്ളത്തിൻ്റെ പൂളി സ്റ്റക്കായി പോകാം ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവാം എർത്ത് ക്വയ്ക്ക് ഉണ്ടാവാം എന്ന് സംഭവിക്കാം പഠിച്ചവനെ എനിക്ക് യാത്ര പോകേണ്ടതുണ്ട് ഞാൻ പോവാനാണ് സുബല്ലീ അള്ളാഹു നീ പരിശുദ്ധന സഹർദ ഈ വാഹനം നീ എനിക്ക് ഒരുക്കി തന്നിരിക്കുന്നു അള്ളാഹുവേ ഇത് നിന്റെ സഹായമില്ലാതെ ഈ വാഹനം ഓടുവിലായിരുന്നു ഖലിഭോൻ ഇനിയിപ്പോൾ ഇത് ചെറിയ യാത്രയാണ് ഇത് കഴിഞ്ഞ് വലിയൊരു യാത്ര നിന്റെ അടുത്തേക്ക് വരാൻ നിൽക്കുകയാണ് പഠിച്ചവനെ ഇതും ആ ബൈക്കിൽ കയറുന്നത് ഇത് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷയിലും ബസ്സിലും ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ നമ്മൾ കയറുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ യാത്രയിലാണ് അങ്ങോട്ട് ഡെസ്റ്റിനേഷൻ ക്ലിയറാണ് ഈ ഒരു ഈമാനും ചക്വയും ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ ലോകത്ത് ജീവിക്കും പേടിയാവൂലേ എന്തിനും പേടിയായിരിക്കും എല്ലാറ്റിനും ഭയം കച്ചവടക്കാർ പലപ്പോഴും ഭയങ്കരമായിട്ട് പേടിക്കും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അടുത്തൊരു കച്ചവടം അതേമാതിരി കച്ചവടം കൊണ്ടുവന്നിട്ടാൽ ഭയങ്കര പേടിയായിരിക്കും ഉമിനായ മനുഷ്യൻ എന്താ പറയാ ലാഹുവേ നീയാണ് ആണ് തരുന്നത് റബ്ബേ എന്റെ വായ കീറിയ നീ അവന്റെ വായി എന്നെടുത്തിട്ട് എന്റെ വായിക്ക് തരുന്നല്ല പറഞ്ഞത് എനിക്ക് എനിക്ക് വേണ്ടി നഹ്നു ബൈനഹും ഫിൽ തരുന്നാ പറഞ്ഞത്യ ഈ ലോകത്ത് ഓരോരുത്തർക്കും കിട്ടാനുള്ളത് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അത് വേറെ ആരുടെ ഇത് എടുത്തിട്ടല്ല പഠിച്ചു തരുന്നത് അല്ലേ നിങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് കുട്ടിക്കൽ റിസ്ക് തരും രണ്ടുണ്ട് മൂന്നുണ്ട് നാലുണ്ട് അഞ്ചുണ്ട് പത്ത് കുട്ടികളുണ്ട് ഒരു കുട്ടിൻ്റെ ഭക്ഷണം എടുത്തിട്ടല്ല മറ്റേ കുട്ടികൾക്കാലത്ത് കൊടുക്കുക ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഭക്ഷണം അള്ളാഹു ഇറക്കി തരും അതുകൊണ്ട് അള്ളാഹു ഞാനൊരു കച്ചവടക്കാരനാണ് എൻ്റെ അതേ ബിസിനസ് തൊട്ടപ്പുറത്ത് ഒരാൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ കസ്റ്റമർ അവിടെ പോവോ അയാളുടെ കസ്റ്റമർ ഇങ്ങോട്ട് വരുമോ ഇതൊന്നും ആരും പേടിക്കേണ്ട കാര്യം നിങ്ങൾക്ക് വേണ്ട കസ്റ്റമർ നിങ്ങൾക്ക് വന്നിരിക്കും അവിടേക്ക് പോകേണ്ടത് അവിടേക്കും കൊടുത്തിരിക്കും രണ്ടാൾക്കും റിസ്ക് തരുന്നത് അള്ളാഹുവാണ് ആണ് അതുകൊണ്ട് രണ്ടുപേരും അള്ളാഹുവിനോട് വർക്കത്തിനെ ചോദിക്കുക ആരും ആ ഹാസിദിൻ മരളോടും ഹസദ് അസൂയ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല അസൂയ നാശമാണ് നമ്മുടെ അക്കീദ അതാണ് റാസിഖ് ആണ് റാജ്യത്ത് നേരെ മറിച്ച് പഠിച്ചവെന്ന് വിശ്വാസമല്ല വെറും മെറ്റീരിയലിസ്റ്റിക് ആണ് അതെന്താ വിചാരിക്കുക എൻ്റെ കമ്പനി എൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ കസ്റ്റമർ എനിക്ക് വേണം എൻ്റെ അങ്ങനെയല്ല അയാൾക്കുള്ള അള്ളാഹുനി അയാൾക്കുള്ള കൊടുത്തേക്ക് എനിക്കുള്ളത് മാത്രം എനിക്ക് തന്നാൽ മതി ഒരു ടെൻഷനും ഇല്ല റിലാക്സ് ഇതാണ് ഒമിനായ മനുഷ്യൻ്റെ ജീവിതം

എൻ്റെ റബ്ബ് എന്റെ വിഷയം അള്ളാഹുത്തെ ഒറ്റ കാര്യം പറഞ്ഞു നമുക്ക് അധികാരം തന്ന വിഷയങ്ങളുണ്ട് നമുക്ക് അധികാരമില്ലാത്ത വിഷയങ്ങളുണ്ട് നമുക്ക് അധികാരം തന്ന വിഷയങ്ങളിൽ അള്ളഹ പറഞ്ഞതുപോലെ നമ്മൾ ചെലവഴിച്ചാൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ആക്സസ് ഇല്ലാത്ത വിഷയങ്ങളിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഇടപെടും നമ്മുടെ വീട് നമ്മുടെ മക്കള് നമ്മുടെ ജോലി നമ്മുടെ ശരീരം നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം ഇത് നമുക്ക് അള്ളാഹു ആക്സസ് എന്നതാണ് അല്ലേ അവിടങ്ങളിൽ അള്ളാഹു ചെയ്യാൻ പറഞ്ഞു നമ്മൾ ചെയ്താൽ നമുക്ക് ആക്സസ് ഇല്ലാത്ത വിഷയങ്ങളുണ്ട് ഒരുപാട് നമ്മുടെ റിസുക്ക് പ്രപഞ്ചത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അസുഖങ്ങള് അത് നമുക്ക് ഒരു ആക്സസും ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അള്ളാഹുവിന്റെ വിധിയെ നമ്മൾ സ്വീകരിക്കാനേ പറ്റുള്ളൂ ഒന്നുകിൽ ഷിഫയാവും അല്ലെങ്കിൽ നമ്മളതിൽ മരിച്ചു പോവും എന്നാൽ തന്നെയും നമുക്ക് അള്ളാഹു അധികാരം തന്നതിൽ നിനക്ക് അധികാരമില്ലാത്തതിനെ അല്ലാഹു നിനക്ക് അധികാരപ്പെടുത്തി തരും ഇത് അള്ളാഹുവിൻ്റെ വായതയാണ് അള്ളാഹുവിൻ്റെ പ്രോമിസാണത് നമുക്ക് നമ്മുടെ റിസുക്കും നമ്മുടെ നമ്മുടെ ജീവിതവും അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ് ഇതെല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും വലിയവരൊക്കെ മനസ്സിലാക്കണം നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രം നമ്മുടെ ജീവിതം നമുക്ക് കുടിക്കാനും ഉടുക്കാനും ശ്വസിക്കാനും ഇതൊക്കെ അള്ളാഹു ഏറ്റെടുത്ത വിഷയങ്ങളാണ് നമ്മളെ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ എബാധിത്തു ചെയ്യാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ ബോർഡിംഗ് കോളേജിൽ ദാർൽഹുദിൽ പഠിച്ച കാലത്തെ ഒരു ഉദാഹരണം ഇങ്ങനെ ഓർത്തു നോക്കുകയാണ് അപ്പോൾ അവിടെ രാവിലെ ഒന്ന് പന്ത്രണ്ട് കൊല്ലത്തെ പഠനമാണ് പന്ത്രണ്ട് കൊല്ലം ക്യാമ്പസിൻ്റെ ഉള്ളിൽ മാസത്തെ രണ്ടേ രണ്ട് ദിവസത്തെ ലീവ് അങ്ങനെ പന്ത്രണ്ട് കൊല്ലം ആലോചിച്ചോയ്ക്ക് മദർ സഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോവുക എന്നിട്ട് പന്ത്രണ്ട് കൊല്ലം ആ നമ്മളെ യാസീനാളിരിക്കുക യാസി പോയിട്ടില്ലേ ദാർലഹുദ് തുറന്നില്ലേ ഓനെ അടുത്ത ആഴ്ചയാണോ ആ ദാർലഹുദി പഠിക്കുന്നത് മോൻ ഇവിടെ ഉണ്ട് മോമഞ്ചിൻ്റെ കുട്ടി അശ്സിൻ ലാഹു നല്ല ഉഷാറായി പഠിച്ചു വരാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ലാലിമാക്കി കൊടുക്കട്ടെ ആ മീനെ അറബ് ലാലി ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പൊറോട്ട ഒക്കെ കറിയൊന്നുമില്ല വേവാത്ത പൊറാട്ടയൊക്കെ ആയിരുന്നു ഇപ്പോഴൊക്കെ നല്ല ഉഷാറായിട്ടാണ് അവർക്ക് കറിയും കാര്യങ്ങളും നല്ല ഫുഡൊക്കെയാണ് ഞങ്ങളൊക്കെ ചായ പാർന്നിട്ട് എന്ത് ചെയ്യും അത് പൊതിർത്തും വേവാൻ വേണ്ടിയിട്ട് റോം മൈതായിരിക്കും കറിയൊന്നും ഉണ്ടാവില്ല എന്നിട്ട് അത് ആ മൈതപ്പടി ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉഷാറാക്കിയിട്ട് ഇങ്ങനെ കിളുമ്പിട്ടിന് പാല് പോലെ ആക്കുന്നുണ്ട് അത് കുടിക്കും ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ പറഞ്ഞതല്ല സുപരിഷ്കാരം കഴിഞ്ഞ് രാവിലെ ഏഴുമണിക്ക് ചായയുടെ കിച്ചണിൽ റെഡി ആയിരിക്കും ആ ചായ നിങ്ങൾ കടക്ക് ചായയാണെന്നൊന്നും വിചാരിക്കേണ്ട അതൊരു ചായയാണ് അന്നത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഏഴര മണിക്ക് ക്ലാസ്സിലേക്ക് കയറാണ് ഉച്ചക്ക് ദുഹറിന് നിസ്കാരത്തിൻ്റെ ഒരല്പസമയം മുമ്പ് വാങ്ങുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് നിർത്തും പള്ളി പോവുക ജമയത്തായിട്ട് നിസ്കരിക്കുക അവിടെ ചെറിയൊരു പ്രസംഗ പരിശീലനം ഉണ്ടാവും അത് കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു മണി ഒന്നര ആകുമ്പോഴേക്കും ഉച്ചഭക്ഷണം റെഡി ആയിരിക്കും അത് കഴിക്കുക ഒരമണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞാൽ അടുത്ത പിരീഡ് തുടങ്ങും അങ്ങനെ അസനസ്കാരം വരെ ക്ലാസ്സാണ് അത് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും നിസ്കരിക്കാൻ പോകും നിസ്കാരിച്ചിരിക്കാൻ വന്നാൽ ഒരു ചായ എന്തേലും ചെറിയ കടിയെന്തെങ്കിലും ഉണ്ടാവും ആ അത് കഴിഞ്ഞാൽ പിന്നെ മകരി വരെ കുടി നമ്മൾ കളിക്കാനും പിന്നെ വസ്ത്രം അല അലക്കാനും വൃത്തിയാക്കാനും ബെഡ്റൂം ശരിയാക്കാനൊക്കെ ഉള്ള സമയമാണ് വായിക്കാനൊക്കെ ഉള്ള സമയം മകരി വായിക്കഴിഞ്ഞാൽ പിന്നെ മകരി വിസ്കരിക്കുക നിസ്കരിച്ചാൽ പിന്നെ ക്ലാസ് റൂമിൽ വരിക നമ്മൾ മുത്താല മുത്താലുക രാവിലെ പഠിച്ചതൊക്കെ പിന്നെ മുത്ത റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇഷാനസ്കാരം ആകുമ്പോൾ സംസ്കരിക്കാൻ വേണ്ടി പോവും അവിടെ ഹെദ്ദാദ്രാത്തിപ്പൊക്കെ ചൊല്ലും അത് കഴിഞ്ഞാൽ ഭക്ഷണം രാത്രി ഇഷ റെഡി ആയിരിക്കും പോയി കഴിക്കുക പിന്നെ പോയി വായിക്കണമെങ്കിൽ വായിക്കുക അല്ലെങ്കിൽ പോയി കടന്നുറങ്ങുക ഈ റൂട്ടീൻ ചായയും കടിക്ക റെഡിയാണ് ഇനി ഞാൻ ചോദിക്കാണ് ക്ലാസ് പോകാതെ ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ടോ വെറുത്തും ക്ലാസ്സിലിരിക്കാതെ സങ്കല്പിക്കുക അടുക്കളയിൽ പോയിട്ട് കുക്കിനോട് ഉള്ളി അരിഞ്ഞോ എത്ര ഉള്ളിയാണ് അരിഞ്ഞത് വെള്ളം ചൂടായിട്ടുണ്ടോ എപ്പോഴാണ് ചെമ്പ് റെഡിയാവുക എപ്പോഴാണ് ചോറ്ഡിയാവുക കറി വെച്ചിട്ടുണ്ടോ എന്ന് എന്താ കറി ക്ലാസ്സിന് പോവാതെ ഈ കുട്ടി ഇത് ചോദിക്കാൻ നടന്നാൽ ആ കുക്ക് പറഞ്ഞ പൊന്നാര മോനെ ഉച്ചഭക്ഷണം മോൻ്റെ ടൈമാകുമ്പോൾ റെഡിയോ മോൻ പോയി ക്ലാസ് പോയി പഠിച്ചോ ഇത് ഞങ്ങൾ എന്ന് പറയില്ലേ ഈ പണിയാണ് ഇപ്പം നമ്മൾ അള്ളാഹുവിനോട് എടുത്തുകൊണ്ടിരിക്കണത് നമ്മളോട് പോയി ബാധിത ചെയ്യാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ റിസ്ക് അന്വേഷിച്ചിടക്കാം പക്ഷെ ടെൻഷൻ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമായ റിസ്ക് ഞാൻ തരും ഓവർ ടെൻഷൻ അടിക്കരുത് ടെൻഷൻ അടിച്ചാൽ ഞാൻ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു കൊതിശ്ശിയായ ഹദീസിൻ്റെ അങ്ങനെ നിങ്ങളെ പഠിച്ചത് ഞാൻ എഴുപാതത്തിനാണ് നിങ്ങൾ പട്ടണിടക്കാണെങ്കിലും എഴുപാത്ത് ചെയ്തേ പറ്റൂ വിശക്കാണെങ്കിലും എഴുപാത്ത് ചെയ്തേ പറ്റൂ ആ പണിക്കാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പോകേണ്ടത് എഴാദത്തിലേക്കാണ് പക്ഷെ അവിടെ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധിക്കുക അടുക്കളയിലാണ് നമ്മുടെ കൃത്യമായും ആവശ്യമുള്ളത് ഞാൻ കൃത്യമായും തരും ഇവിടെ റെഡിയാണ് നിങ്ങൾ വരേണ്ട കാര്യമുള്ളൂ വന്നാൽ അവിടെ ചായ പിടിച്ച് പോവാം ചോറ് കഴിച്ചു പോകാം ഭക്ഷണം റെഡിയായിരിക്കും പിന്നെ കുട്ടിക്ക് പഠിച്ചാൽ പോരെ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കണത് അള്ളാഹു സുഹാനുൻ ആകാശലോകത്ത് നിങ്ങളുടെ റിസ്ക് നാം രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞ വിഷയമാണ് അത് തിരുത്താൻ കഴിയില്ല അത് തിരുത്തുകയും ഇല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ എമലു അലെത്തിക്കും നിങ്ങൾ അവനവൻ്റെ കഴിവനുസരിച്ച് പ്രവർത്തിക്കണം പക്ഷെ നിങ്ങൾക്ക് ലഭിക്കും അള്ളാഹു കണക്കാക്കിയതായിരിക്കും അതുകൊണ്ട് ആരും ആരോടും മസൂയപ്പെടേണ്ട ആരും വേവലാതിപ്പെടേണ്ട ആരും ടെൻഷൻ ഒടിക്കേണ്ട എല്ലാവരും ഒരുപോലെ ആവുകയുമില്ല അള്ളാഹുവിനെ ദുആ ചെയ്തോളൂ അള്ളാഹു താല ബർക്കത്ത് തരും നമ്മളെ ഏൽപ്പിച്ച ഈ പണി നമ്മൾ ചെയ്യാതെ അള്ളാഹുവിനെ ബാധത്വ ചെയ്യാതെ പടച്ചവൻ ഏറ്റെടുത്ത വിഷയത്തിലേക്ക് നമ്മൾ മുഖം തിരിക്കുകയാണെങ്കിൽ ഈ ഉമ്മത്തിന് അള്ളാഹുത്താല വിജയം തരൂല കാരണം നമ്മളെ പറഞ്ഞ പണിയല്ല നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഇപ്പോൾ ഏകദേശം രണ്ടായിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർ ആയിരത്തഞ്ഞൂറിലേറെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ ആയിരത്തഞ്ഞൂറ് കുട്ടികളും ക്ലാസ്സുകളും ഇരിക്കാതെ അടുക്കളയിൽ പോയി ഉള്ളി വെട്ടണതും വെണ്ടക്ക മുറിക്കണതും നോക്കി നിന്ന് എന്തായിരിക്കും അവസ്ഥ അവർ പറയും ഞങ്ങൾ ഉച്ചയാമ്പത്തേന് ഭക്ഷണം കിട്ടണ്ടേ ഞങ്ങളിത് ചെയ്യുന്നുണ്ടല്ലോ മക്കളെ നിങ്ങൾ എന്താ ടെൻഷൻ അടിക്കണത് എന്ന് അവിടുത്തെ ഭണ്ടാരിമാരെ പറയില്ലേ മക്കൾ പോയി പഠിച്ചോളൂ ഞങ്ങളിത് ഞങ്ങൾ അതിനു വേണ്ടി പണിയെടുക്കണം ഞങ്ങളത് ഏൽപ്പിച്ചതാണ് അത് ഞങ്ങൾ ചെയ്യും നിങ്ങൾ പോയി പഠിച്ചോ എന്ന പോലെ റബ്ബുൽ ഹുറബൽ റബ്ബ് ചാലെ നമുക്ക് വേണ്ടി റിസക്ക് ഏറ്റെടുത്ത വിഷയമാണ് ആ റിസക്കിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുക ടെൻഷൻ എടുക്കുന്ന സത്യത്തിൽ റബ്ബെ എൻ്റെ നിസ്കാരം നീ സ്വീകരിച്ചിട്ടുണ്ടോ റബ്ബെ എൻ്റെ നോമ്പ് നീ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കോ ബടച്ചോനെ എൻ്റെ അബാധത്ത് നീ കബൂൽ ചെയ്തിട്ടുണ്ടാവോ റബ്ബെ എൻ്റെ കൽബ് നീ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ശുദ്ധിയായിട്ടുണ്ടോ ബടച്ചോനെ എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും അള്ളാഹുദിനെ കബൂലാകുന്നുണ്ടാകുമോ ഇതിനെ സംബന്ധിച്ചാൽ നമ്മൾ വെറീടാവേണ്ടത് പക്ഷെ വെറൈടാവേണ്ട ദുയാവിനെ സംബന്ധിച്ചാണ് അള്ളാഹു വാലിയാണ് റബ്ബാല ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഇൽമും ഖിബ്രത്ത് കൊണ്ടും അള്ളാഹു തദ്ബീർ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിന് ആവുക അതുകൊണ്ട് മുഖ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ റിലാക്സ് ഫീൽ ചെയ്യേണ്ട ആളാണ് മുസ്ലിമികളായ ആണുങ്ങളും പെണ്ണുങ്ങളും ഇന്ന് ഡോക്ടർമാർ പറയാം വലിയ വലിയൊരളവോളം അസുഖങ്ങൾ വരുന്നത് മനുഷ്യൻ്റെ മനസ്സ് തകരുമ്പോഴാണ് മനസ്സ് തളർന്നാൽ അസുഖങ്ങൾ വരും ടെൻഷനടിച്ചാൽ തലവേദന വരും ടെൻഷനടിച്ചാൽ ഊരവേദന വരും ടെൻഷൻ അടിച്ചിട്ട് തലവേദന വരെ എത്ര ഒരു കുഴപ്പമില്ല വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ എല്ലാ കാര്യങ്ങളും പ്രാഹത്താണ് എന്നാലും വെറുതെ വേവലാതി ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താവും ഇത് ആലോചിച്ചിട്ട് തലവേദനയ്ക്ക് മരണോളം കുടിച്ച് കിടക്കുകയാണ് അല്ലെങ്കിൽ എന്നിട്ട് അതിലും മരുന്ന് കുടിച്ചു കിടക്കുകയാണ് മനുഷ്യൻ്റെ മനസ്സാണ് റിലാക്സായി കഴിഞ്ഞാലോ തലവേദന ഉണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടില്ലേ അസുഖങ്ങളുണ്ടാവില്ല വലിയൊരളവോളം മനുഷ്യൻ്റെ അസുഖങ്ങൾ വരുന്നത് മനസ്സ് ഡോക്ടർമാർ ചോദിക്കൂലേ ടെൻഷൻ ഉണ്ടോ കേട്ടല്ലോ അത് വെറുതെ ചോദിക്കുക പഠിച്ചിട്ടാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ഹൈ ബ്ലഡ് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനത്തെ നമുക്ക് നമ്മുടെ ബ്ലഡ് വാരിയേഷനും കാര്യങ്ങളും വേരിയേഷനൊക്കെ കാണുമ്പോഴേ ചോദിക്കുന്ന വിഷയം അതാണ് ഉണ്ടോ നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ധാരാളമുള്ള ആൾക്കാരാണ് നമ്മൾ ടെൻഷൻ ആവും അത് ആവാതിരിക്കാൻ ജീവിതത്തിൽ കഴിയൂല പക്ഷെ അത് അത് ഇങ്ങനെ കൊണ്ടു നടക്കരുത് അത് വരും പോകും നമുക്ക് മനുഷ്യന്മാരല്ലേ ടെൻഷൻ ടെൻഷൻ ആവും ടെൻഷൻ ആവാതിരിക്കാൻ പക്ഷേ അത് നിരന്തരമായി കൊണ്ടു നടക്കരുത് മനസ്സിലേക്ക് ഏറ്റു നടക്കരുത് നമ്മൾ അള്ളാഹുവിൻ്റെ കലാലും തദ്ബീറിലും വിശ്വസിക്കുന്നവരാണ് ഫ യുരീദ് അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നടത്തുക തന്നെ ചെയ്യും അത് എന്നിൽ നടത്തും എൻ്റെ മക്കളിൽ നടത്തും എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ എൻ്റെ നാട്ടിൽ എൻ്റെ രാജ്യത്ത് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ ലോകത്ത് അള്ളാഹു നടത്തും ഫ യുരീദ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു നമ്മൾ ചെയ്യണം

വകീൽ അല്ലാഹുവേ അല്ലാഹുവേ ഏൽപ്പിക്കാൻ നീ നീ തന്നെ മതിയല്ലോ റബ്ബേ വനെ ഞങ്ങൾക്ക് വകീൽ ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും ഏറ്റവും റബ്ബേ നീ തന്നെയാണ് നസീർ അല്ലാഹു വാലിയാണ് ഈ വാലി എന്നതിന് അതേ അർത്ഥമാണ് മൗല മൗലക്ക് വേറെ അർത്ഥം മൗല അടിമ നിർത്തുണ്ട് മൗലക്ക് ഹാദിമ നിർത്തുണ്ട് മൗലക്ക് ഗാർഡിയൻ എന്ന അർത്ഥമുണ്ട് മൗലക്ക് സംരക്ഷകൻ എന്നർത്ഥമുണ്ട്

പഠിച്ചവനെ ഞങ്ങളുടേതായ ഒരു കഴിവില്ല റബ്ബെ ഞങ്ങളുടെ കഴിവ് മുഴുവൻ നീതരുന്ന കഴിവ് മാത്രമേ ഉള്ളൂ നീതെടുത്ത് മാറ്റിയാൽ ഞങ്ങൾ കൊന്നുമില്ല റബ്ബെ ഇത് പറയുന്നവരാണ് അള്ളാഹു അങ്ങനെ നമ്മുടെ ഈ മാൻ അള്ളാഹു ശക്തപ്പെടുത്തി തരട്ടെ അല നബി മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جزاكم خير നമ്മുടെ പായസം ആരാണ് അത് സ്പോൺസർ ചെയ്ത അള്ളാഹുരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ നവാസ്ക് അവിടെ അല്ലേ പയ്യോളി കാണുന്നില്ലല്ലോ ഉണ്ടോ അതുകൊണ്ട് അസുഖങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഒരു കാരണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആരോഗ്യനിലയാണ് അതുകൊണ്ട് മ്മ്മിനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും ഉറപ്പിച്ചു നിർത്തണം അതിൽ ചാഞ്ചാട്ടം ഉണ്ടാവരുത് ഓക്കെ അതുകൊണ്ട് മുതബ്യായ അള്ളാഹുലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുക അള്ളാഹുവിന് അള്ളാഹുഅലയെ കാര്യങ്ങൾ ഏൽപ്പിക്കുക പിന്നെ അള്ളാഹു കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനാണ് എത്രയോ ആളുകൾ ഒരു പല ആളുകളുടെയും കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവൻ ഒരുപാട് ജോലിക്കാരുടെ ജോലി കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന എംപ്ലോയർ ഉണ്ടാവും ആ വിലായത്തും അള്ളാഹുവിന്റെ തമ്മിൽ വ്യത്യാസം എന്താണെന്നറിയോ മനുഷ്യൻ മറ്റൊരു മറ്റൊരു കൂട്ടം മനുഷ്യരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ആ ഏറ്റെടുക്കുന്ന ആൾ ആരാണോ അയാളുടെ മസുരഹത്തായിരിക്കും അയാൾ നോക്കുന്നുണ്ടാവുക തൻ്റെ പണിക്കാര് മുഴുവൻ ദാരിദ്ര്യത്തിലാണെങ്കിലും അവരുടെ ദാരിദ്ര്യം വെച്ച് ഞാൻ മുതലാളി ആവണം അവരുടെ ദാരിദ്ര്യമാണ് ചില മുതലാളിമാരുടെ മുതലാളിത്വം അവരുടെ ഉറക്കൊഴിക്കലാണ് ചില മുതലാളിമാരുടെ ഉറക്കം അവരുടെ തളർച്ചയാണ് ചില മുതലാളിമാരുടെ കഴിവ് അവരുടെ കരുത്ത് കിട്ടണമെങ്കിൽ പണിക്കാരെ അടങ്ങാറാക്കണം അവർ ബുദ്ധിമുട്ടായിട്ടും ടെൻഷൻ അടിച്ചിട്ടും ഉറക്കൊഴിഞ്ഞിട്ടും പണിയെടുക്കുമ്പോൾ ഇയാൾക്കുണ്ടാകുന്നൊരു സുഖവും അയാളുടെ വരുമാനവും അയാളുടെ സമ്പത്തും മനുഷ്യനിൽ മനുഷ്യൻ ചെയ്യുന്ന ഇടപെടൽ വേറിയ കൂറും അങ്ങനെയാണ് എല്ലാം റബ്ബി അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവണം എൻ്റെ തൊഴിലാളികൾക്കും ഉപകാരപ്പെടണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് കേട്ടോ പക്ഷെ വലിയൊരു അളവ് ആളുകൾ അവനവൻ്റെ മസുലഹത്താണ് അള്ളാഹു സുബാനു കൊച്ചാൽ ഇടപെടുമ്പോൾ അള്ളാഹുവിൻ്റെ വല്ല മസുലഹത്തും അള്ളാഹുവിന് നേടേണ്ടതുണ്ടോ ഒന്നുമില്ല എത്രയോ ഹലീഫുകളിൽ അസൂലാഹിസ്വല്ലാഹുലും അത് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ തസറുഫ് അള്ളാഹുവിന് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ മസൃഹത്തിന് വേണ്ടിയാണ് അള്ളാഹു താൽ ഇടപെടുന്നത് നമ്മുടെ ജനനവും മരണവും നമ്മൾ ഈ ഉമ്മാക്കും ഈ ഉപ്പാക്കും ജനിക്കണം എന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന വിഷയമായിരുന്നോ ഉമ്മയെ വാപ്പയെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നോ നമുക്ക് നൽകപ്പെട്ടതാണ് അല്ലേ ഉമ്മയുടെ വയറ്റിൽ നിന്ന് നമുക്കായിട്ട് ഇറങ്ങി പോരാൻ പറ്റുമായിരുന്നോ ഞമ്മളിരുന്ന് ഇറങ്ങട്ടെ നടക്കോ അങ്ങനെയൊന്നുമില്ല അള്ളാഹു കണക്കാക്കുന്ന സമയത്തേ വരാൻ പറ്റും നമ്മൾ ജനിക്കുന്ന ഡേറ്റ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുവായിരുന്നോ അത് നല്ല ഫാൻസി നമ്പർ ആയിക്കോട്ടെ ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ വരട്ടെ അങ്ങനെയൊക്കെ പറ്റുമായിരുന്നോ അന്ന് കിട്ടൂല അള്ളാഹു തീരുമാനിക്കുന്നതാണ് നമ്മുടെ മരണവും ഇനി അങ്ങനെയാണ് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല അതിൻ്റെ പ്ലേസ് ആൻഡ് ഡേറ്റ്സ് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ വിഷയമാണ് അതെവിടെയാണ് ഏത് സമയത്താണ് ഏത് ദിവസമാണ് ഏത് നേരത്താണ് അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ആയിരക്കണക്കിന് വിഷയങ്ങളുണ്ട് ഇവിടെ ഇതെല്ലാം നമുക്ക് കൺട്രോൾ ഇല്ലാത്തത് അള്ളാഹു തെരഞ്ഞെടുത്തത് നമ്മുടെ മസലഹത്തിന് വേണ്ടിയാണ് നമുക്ക് കണ്ട്രോളില്ലാത്ത വിഷയം നമ്മുടെ മരണം നമ്മുടെ ജനനം നമ്മൾ ആയിത്തീരും നമ്മുടെ എത്തിപ്പെടുന്ന സ്ഥലങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരായി ജനിച്ചു ഇപ്പോൾ വെറുതെ ഞാനപ്പോൾ യൂറോപ്പിൽ ജനിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഋഷാറാവൂയിരുന്നല്ലോ ഞാനൊരു യൂറോപ്യൻ ആയിരുന്നെങ്കിൽ ഒരാൾക്ക് വെറുതെ തോന്നാൻ വിചാരിക്കുക നിങ്ങളുടെ മസുലാഹത്തിനാണ് അള്ളാഹു അത് ചെയ്തത് നിങ്ങളുടെ മസുലാഹത്ത് അതിലാണ് ഒരുപക്ഷെ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്താണ് പോയി ജനിച്ചത് ജീവിച്ചത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും വരാ വരികയും നിങ്ങൾ അത് മുഖാന്തരം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്താതെ പോവുകയും ചെയ്യുമായിരുന്നു അള്ളാഹു നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കഴിവും നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും ചുറ്റുപാടുകളിൽ ടെംപ്റ്റേഷനിൽ പെടാതിരിക്കാനുള്ള കഴിവും ഇതൊക്കെ അള്ളാഹു തീരുമാനിച്ചറിഞ്ഞതുകൊണ്ട് റബ്ബ് തന്ന വിഷയങ്ങളാണ് അതിനെക്കുറിച്ച് ഒരിക്കലും ടെൻഷൻ അടിക്കരുത് അള്ളാഹു തന്നത് മുഴുവനും നമ്മുടെ മസുലഹത്തിനാണ് ഇത് അല്ലാഹുവിൻ്റെ തദ്ബീറിൻ്റെ ഭാഗമാണ് അള്ളാഹു വാലിയാണ് പടച്ച നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് നിയന്ത്രണം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് അള്ളാഹുവിന്റെ തക്ലീഫാണ് നിങ്ങളിത് ചെയ്യണം നിസ്കരിക്കണം ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത് നമുക്ക് നിയന്ത്രണമുള്ള വിഷയങ്ങൾ നമുക്ക് നിയന്ത്രണമില്ലാത്ത നൂറുകണക്കിന് വസ്തുക്കൾ ഇവിടുണ്ട് ഇത് മുഴുവനും അള്ളാഹു നമുക്ക് നൽകിയത് ഹൽക്കഹി അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ മസുലഹത്തിന് വേണ്ടിയാണ് ഈ ഒരു നിയമം നമ്മൾ ശരിക്കണം മനസ്സിലാക്കി വെക്കണം ഓർച്ചോ മനസ്സില് എന്തുകൊണ്ടും എൻ്റെ അമ്മി മാപ്പി ഇവരായി എന്തുകൊണ്ടും എൻ്റെ കുടുംബം ഇങ്ങനെയായി എന്തുകൊണ്ടും എന്റെ നാട് ഇന്നതായി എന്തുകൊണ്ട് ഞാൻ ജനിച്ചത് ഇങ്ങനെ ആയിപ്പോയി എന്തുകൊണ്ട് എൻ്റെ എൻ്റെ ചേലും കോലും ഇങ്ങനെയായിപ്പോയി ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് അത് നിങ്ങളുടെ മസ്ലഹത്തിന് അള്ളാഹു തന്നതാണ് കല്യാണം കഴിക്കുമ്പോൾ വിവാഹം ചെയ്യുന്നതിൻ്റെ ചില വിഷയങ്ങളെ സംബന്ധിച്ച് ജനിപ്പിച്ചു വസ്ലാം ഞങ്ങൾ പറഞ്ഞ ഹദീഥുകൾ സമ്പത്തിന് വേണ്ടി വിവാഹം ചെയ്താൽ അള്ളാഹു താല അസമ്പത്തിൻ്റെ പിറകെ നിങ്ങൾക്ക് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷണം നൽകിയേക്കും എസ്സത്ത് മാത്രം നോക്കിയിട്ട് തറവാട് അങ്ങനത്തെ തറവാടാണ് അതാണ് ഇതാണ് അത് കിടക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ കല്യാണം കഴിച്ചു ഒരുപക്ഷെ അതിൻ്റെ പിറകിൽ നിങ്ങൾക്ക് അള്ളാഹു എസ്സത്തിന് പകരം അപമാനം അതിൻ്റെ പിറകിൽ വന്നേക്കാം നിങ്ങളുടെ ലക്ഷ്യം അതായിരുന്നു എങ്കിൽ ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വിവാഹം ചെയ്തതെങ്കിൽ നിങ്ങൾ പറഞ്ഞ വക്കതാൻ അവളുടെ സൗന്ദര്യം കൊണ്ട് അവളിൽ നിന്ന് അരുതാത്തത് വലതും സംഭവിച്ചേക്കും അവൾക്ക് പിന്നെ ആ സൗന്ദര്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ പോയിൻ്റ് എടുക്കേണ്ടി വരും അവളെ സേഫ് ആക്കണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ശ്രദ്ധ പോകുമ്പോഴേക്കും ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയേക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ചടിച്ചു കൊണ്ടുപോയേക്കാം അല്ലെങ്കിൽ ആരെങ്കിലും അവളെ നിങ്ങളിൽ നിന്ന് മനസ്സെങ്കിലും എടുത്ത് പറിച്ചു കൊണ്ടുപോയേക്കാം ഇങ്ങനെ ഓരോന്നിനും അള്ളാഹു വെച്ച നബി നിമിതങ്ങൾ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കുട്ടിയുടെ ദീനാണ് ആ ദീനുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതൊക്കെ ഒത്തു ആ ആ കൊണ്ട് ഇതൊക്കെ നിയന്ത്രിക്കാനാ കുട്ടി കഴിയും അവളുടെ സൗന്ദര്യം സംരക്ഷിക്കാനാ കുട്ടി കഴിയും അവൾക്ക് ദീനുണ്ടെങ്കിൽ സമ്പത്തും അഭിമാനവും തറവാടിത്വവും ഇതൊക്കെ സംരക്ഷിക്കാനും അതിനൊക്കെ അതിനൊക്കെ വളർമ്മയും പൊലിമയും തെളിമയും വർദ്ധിപ്പിക്കാനും ആ കുട്ടിക്ക് കഴിയും അവൾക്ക് ദീനുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് ദീനിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് റസൂലാഹി സ്വല്ലാം അപ്പോൾ ഒരു സൗന്ദര്യം ഉണ്ടാകുന്നതും ഇല്ലാതിരിക്കുന്ന അതിൻ്റേതായ ചില പ്രോസ് ആൻഡ് കോൺസ് രണ്ടുമുണ്ട് അതിന് ചില നെഗറ്റീവ് സൈഡുണ്ട് അതിന് പോസിറ്റീവ് സൈഡുണ്ട് പക്ഷേ ഏത് നെഗറ്റീവിനെയും പോസിറ്റീവിനേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും ഈമാനുണ്ടെങ്കിൽ ദീനുണ്ടെങ്കിൽ അതേറ്റവും അനിവാര്യമായ വിഷയമാണ് الله سبحانه وتعالى لم... الله يحكم ولا معقب لحكمه الله إذا أراد الله بقوم سوء فلا مرد له الله ترمانك على بشيء لا تكلمه هذا كندم الله أنه بشدة بسم الله الرحمن الرحيم إنما مثل الحياة الدنيا كما إن أنزلناه من السماء فاختلط به نبات الارض مما ياكل الناس والانعام حتى اذا اخذت الارض زخرفها وزينت وظن اهلها انهم قادرون عليها أتاها أمرنا ليلا أو فجعلناها حسيدا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون إنما مثل الحياة الدنيا ولا نوهر ما نمرد നിരത്തെ മിഞ്ഞാത്ത മഴയും കൂടെ ചെറുത്ത് വെച്ചാൽ വഹിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആയത്താണിത്യ തീർച്ചയായും ഐഹിക ഉദാഹരണം അള്ളാഹു പറയാം ഉദാഹരണം പറഞ്ഞുതരാം ഈ ലോകം ഒരു ഉദാഹരണം പറഞ്ഞുതരാം നിന്ന് നമ്മൾ ഇറക്കി തന്ന വെള്ളം പോലെയാണ് മഴ പോലെ എല്ലാം ഒരുമിച്ചാണ് ഉദാഹരണം മഴ മാത്രമല്ല കേട്ടോ ഭൂമിയിലെ ചെടികൾ ആ മഴവെള്ളവുമായി ഇളകിച്ചേർന്നു അതായത് ചെടികൾക്കിടെ മുരടിലൊക്കെ മഴവെള്ളം കിട്ടി ജന്തുജാലങ്ങളും മനുഷ്യരും തിന്നാനിടയുള്ള ചെടികളടക്കം അതിനൊക്കെ മഴ കിട്ടി അപ്പം അതൊക്കെ തെളിർത്തു വന്നു ജീവികൾക്ക് പുല്ലും അവക്കുള്ള കച്ചകളുമായി മനുഷ്യർക്ക് അവരുടെ ഭക്ഷണമൊക്കെയായി അങ്ങനെ ഭൂമി അതിൻ്റെ സൗന്ദര്യം പരിപൂർണമായി അങ്ങ് ഉൾക്കൊള്ളുന്നൊരു നേരം ഭൂമി ഇങ്ങനെ പച്ചപുതച്ച് കിടക്കുന്നൊരു സമയം ഇപ്പോൾ തന്നെ പിന്നെ ചില മരുഭൂമികളൊക്കെ ചെന്ന് നോക്കിയാൽ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ചില നേരിയ പച്ചപ്പുല്ലുകൾ ഇങ്ങനെ നിരന്നുകൊണ്ട് സലാല പോലെയൊക്കെ കാണാൻ തുടങ്ങും ആ വെള്ളത്തിൻ്റെ പൂലവിടെ ഉണ്ടെങ്കിൽ നല്ല ചെറിയ ചെറിയ പുല്ലുകൾ ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ സ്ലൈഡ് ചെറിയൊരു കാർപ്പറ്റ് വിരിച്ച പോലെ അഹതത്തിൽ അറുൽഹ ഭൂമി അതിൻ്റെ എന്ന് ലക്ഷറി എന്നാണ് ഭൂമിക്ക് ഭൂമിക്ക് ഒരു ലക്ഷുറിയസ് ഫീൽ കിട്ടും ഭയങ്കര അത് പച്ചപ്പ് വരും ഭൂമി ഇങ്ങനെ അലങ്കൃതമായി ഭംഗിയായി ഇങ്ങനെ നിൽക്കും നല്ല രസം അപ്പോൾ ആൾക്കാരൊക്കെ പോയിട്ട് ഇങ്ങനെ അവിടെ പോയിട്ട് സെൽഫ് എടുക്കലും ഇങ്ങനെ നോക്കിയിരിക്കലും ഒക്കെ ഇതൊരു കൃഷിയിടമാണെങ്കിൽ ആ കൃഷിയിടത്തിലെ അത് ആ കൃഷിയിടത്തിൻ്റെ ഉടമസ്ഥരായ കർഷകർ വിചാരിക്കും ഓ നമ്മൾ രക്ഷപ്പെട്ടല്ലോ നല്ല മഴ കിട്ടിയല്ലോ ഇനിയിപ്പോ ഒന്നും വെള്ളം ഇട്ട് കൊടുക്കണ്ട ഇനിയൊന്നും നമ്മൾ അധ്വാനിക്കേണ്ട ഇതങ്ങ് വളർന്നു ഈ വർഷത്തെ നമ്മുടെ ഹാർവെസ്റ്റ് ഇനിയൊന്നും എന്നവര് വിചാരിച്ചിരിക്കുന്ന നേരം നമ്മുടെ കമാൻഡ്സ് അവിടെ വരും അള്ളാഹു കമാൻഡ് അവിടെ സംഭവിക്കും എന്റെ കൽപ്പന അവിടെ സംഭവിക്കും ലൈലൻ രാത്രിയോ പകലോ എന്ന വിഷയമല്ല ചിലപ്പോ രാത്രിയാവല്ല പകലാവും അവരുടെ കമാൻഡ് കമാൻഡ് അല്ല ആരാണ് ചെയ്യുന്നത് കമാൻഡല്ല ഉണങ്ങിയ പോലെ അത് മാറുന്നത് കാണാൻ കഴിയും ഇന്നലെ വരെ അങ്ങനെ സംഭവം പോലും ഉണ്ടായിരുന്നില്ല എന്ന് തോ വിധം അവരുണ്ടാക്കി വെച്ചതിന് മുഴുവനും നഷ്ടമാകുന്നത് കാണാം ഖദാലിക്കനു തഫക്കറു ആലിപ്പഴം വീണ് വണ്ടി ഓട്ടാവൂ എന്ന് വിചാരിച്ചിട്ട് അണ്ടർ കൊണ്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്തത് അത് ഇന്നലെ മിഞ്ഞാന്നും വാങ്ങിയ വണ്ടികൾ വരെ വരായാലുണ്ടാവും ഇന്നലെ കാശ് കൊടുത്ത് കച്ചവടമാക്കി നമ്പർ പ്ലേറ്റ് വാങ്ങിക്കൊണ്ട് പാർക്ക് ചെയ്തതായിരിക്കും ഇന്ന് വെള്ളത്തിൽ മുങ്ങി ടോട്ടൽ ലോസ് ആയിരിക്കും ചിലപ്പോൾ ഫുൾ ഇൻഷുറൻസ് ഒന്നും ഉണ്ടാക്കിക്കോണമെന്നില്ല എത്ര വണ്ടികളാണ് കുടുങ്ങിപ്പോയി ആലോചിച്ച് നോക്കി വണ്ടിയെ കുഷാറായി തൂത്തി തുടച്ചു പോയതായിരിക്കും ചിലപ്പോൾ കുട്ടിയെ കാണട്ടതെന്നും ആലിപ്പഴം പോലും ഓട്ടാവരുതേ എന്ന് വിചാരിച്ചിട്ട് കണ്ടവൻ്റെ ഏതെങ്കിലും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെക്ക് കൊണ്ടുപോയിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ അള്ളാഹുവിൻ്റെ ഇടപെടൽ ആ വെള്ളം അതിനുള്ള വരാനായിരിക്കും നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചു എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് കൊളാപ്സ് ഇത് ഇതാഹുവിൻ്റെ ചില ഇടപെടലാണ് അത് ചില ഹൈറുണ്ടാവും രാവിലോ പകലിലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ ഇടപെടൽ വരും കച്ചവടക്കാർ അവർക്കൊക്കെ അല്ലാഹു നഷ്ടം പറ്റിയതിനൊക്കെ അള്ളാഹു പകരം കൊടുക്കട്ടെ വീടുകളും കച്ചവടങ്ങളും ജോലി സ്ഥാപനങ്ങളൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് അള്ളാഹു അതൊക്കെ വളരെ ഹൈറായ രീതിയിൽ നഷ്ടമില്ലാത്ത രീതിയിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള തോഫീഖുല്ലാഹു നൽകട്ടെ അള്ളാഹുവിൻ്റെ ഇടപെടൽ നമുക്കൊന്ന് ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യോ അറിഞ്ഞോണ്ട് ചെയ്യോ അങ്ങനെ അവിടെ വെള്ളം അതിലേക്ക് വരും അല്ലെങ്കിൽ അവിടെ ഡ്രെയിനേജ് ബ്ലോക്ക് ആവും അവിടെ ഫ്ലഡ് വരും ഉള്ളിലേക്ക് ആരെങ്കിലും അറിഞ്ഞിട്ടത് ചെയ്യോ ചെയ്യൂല നമ്മൾ വിചാരിച്ചത് സേഫാണ് അതാണ് അന്നഹും ഇനി കുഴപ്പൊന്നുമില്ലല്ലോക്കറാഹത്തായില്ലേ എന്ന് മനുഷ്യന് വിചാരിക്കുമ്പോൾ ഇത് ചെറിയൊരു ഉദാഹരണമാണ് വലിയ വലിയ ലാൻഡ് സ്ലൈഡിങ്ങും എർത്ത് ക്വൈക്കുകളും ടൊർനാഡോസ് വലിയ വലിയ സുനാമികളൊക്കെ നടക്കുന്ന ആലോചിച്ചു നോക്കി എന്തായിരിക്കും അതൊക്കെ ചെറിയ വളരെ ചെറിയ സാമ്പിൾ വെടിക്കട്ടെന്നൊക്കെ പറയില്ലേ അള്ളാഹുവിൻ്റെ ഇടപെടൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് അത് വലിയൊരു അള്ളാഹുവിൻ്റെ ഖമാൻഡ് അവിടെ വന്നു അള്ളാഹുൻ്റെ ഖമാൻഡ് സംഭവിച്ചു ഇന്നതവിടെ നടക്കണം അതുകൊണ്ട് എന്നവിടെ പറയുക അമ്രുഹും എന്നല്ല അല്ലോഹു സുഭാൻ കുറച്ചാൽ അങ്ങനെ ഇടപെടാതിരിക്കാൻ ഒറ്റക്കാര്യം പറഞ്ഞത് ഓരോ വസ്തുവിൻ്റെയും ഓരോ വസ്തുവിൻ്റെയും ജക്കാത്ത് കൊടുക്കണം സമയത്തിൻ്റെ ജക്കാത്ത് നമ്മൾ നൽകണം ഇത് രണ്ടും നൽകി കഴിഞ്ഞാൽ അല്ലോഹു നമുക്ക് അതിൻ്റെ സേഫ്റ്റി തരും നമ്മുടെ സമ്പത്തിന് ജക്കാത്ത് കൊടുക്കണം അതുപോലെ സമയത്തിന് ജക്കാത്തുണ്ട് എന്താ സമയത്തിന് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ പിതൃ സക്കാത്തൊന്നും കേട്ടിട്ടുണ്ടായിരുന്നു സമയത്തിന്റെ ജക്കാത്ത് പാതിരിയാണല്ലോ അല്ലേ സമ്പത്തിന് സക്കാത്തുണ്ട് പിന്നെ സമയത്തിനും സക്കാത്തുണ്ട് സമയത്തിൻ്റെ സക്കാത്ത് എന്താണെന്നറിയോ സക്കാത്ത് സമ്പത്തിനാണെങ്കിൽ എന്താ ആ കൊടുക്കേണ്ട കൃത്യമായ അളവിലും തൂക്കത്തിലും ആ നിശാബത്തി കഴിഞ്ഞാൽ കൊടുത്തിരിക്കണം അതാണ് സമ്പത്തിൻ്റെ സമയത്തിൻ്റെ സക്കാത്തുണ്ട് വക്കത്തിൻ്റെ സക്കാത്ത് അള്ളാഹു ഇന്ന സമയം ഇത് എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് റബ്ബ് ചോദിച്ചാൽ അത് അള്ളാഹുവിന് കൊടുത്തിരിക്കണം അത് പിന്നെ എൻ്റെ ക്രിക്കറ്റ് കഴിയട്ടെ എൻ്റെ ഫുട്ബോൾ മാച്ച് കഴി കഴിയട്ടെ പറയാൻ നിൽക്കരുത് സക്കാത്ത് ഉടനെ കൊടുക്കണം അള്ളാഹുവിന് വേണ്ടി കൊടുക്കേണ്ട സമയമുണ്ട് ആ സമയമല്ല ചോദിച്ചതാണ് അത് കൊടുത്തിരിക്കണം സമ്പത്ത് സമ്പത്തല്ല തന്നതാണ് അള്ളാഹു ചോദിക്കുമ്പോൾ ആ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കും എന്നതുപോലെ സമയത്തിന്റെ സക്കാത്ത് കൊടുത്തിരിക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനു ചാല നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സമയവും അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷിച്ചു തരും ഒറ്റ ആയത്തേ ഉള്ളൂ ആ ആയത്താണത് ബിസ്മുഹിം يحفظونه من امر الله ان الله لا يغير ما بقوم حتى يغيروا ما بانفسهم واذا اراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال له معقبات من بين يديه ഓരോ മനുഷ്യർക്കും അള്ളാഹു അവർക്ക് കൃത്യമായ സമയത്ത് ഡ്യൂട്ടിക്ക് വരുന്നവരായ മലക്കുകളെ അള്ളാഹു മനുഷ്യർക്ക് ഏൽപ്പിച്ചിരിക്കുന്നു ഓരോ മനുഷ്യനും കൃത്യമായ ഡ്യൂട്ടി സമയത്ത് വന്നിട്ട് വന്നിട്ടവർ പോകും എവിടെയാണ് അവരുടെ ഡ്യൂട്ടി എന്നറിയോ അറിയുമോ മിമ്പൈനിയ ദൈഹി മനുഷ്യരുടെ മുമ്പിൽ മലക്കുകളുടെ മലക്കുകളുടെ സാമീപ്യമുണ്ട് മലക്കുകളുടെ വചൂതുണ്ട് മലക്കുകൾ നമ്മുടെ മുമ്പിൽ സംരക്ഷിക്കാനുണ്ട് കൽപ്പന പ്രകാരം അവരെ സംരക്ഷിക്കുന്നവരായ മലക്കുകൾ അള്ളാഹുവിന്റെ അള്ളാഹുന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ വരും നമുക്ക് ഷോൾഡറിൽ രണ്ട് മലക്കുകളുണ്ട് മാ ഇല്ലാ റക്കീബ്സലാം അലിസ്ലാം രേഖപ്പെടുത്താതെ പോകുന്ന ഒരു വാക്ക് പോലുമില്ല എല്ലാം അവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലങ്ങനെ നോണൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ അടുത്ത ഷോൾഡർ ഇങ്ങനെ ആക്കും ഇളക്ക് തമാശ ഇളക്ക് മലക്കുകൾ എഴുതുമ്പോ പേച്ചോട്ടെ എന്നതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ആ ക അനാദരമാണ് അവരെ കളിയാക്കലാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പറയണത് നോണേ നോനെ അറിയാം ഇടങ്ങ് ഇങ്ങനെ കാട്ടുക അപ്പൊ എന്താണ് ഷോൾഡർ ഏത്ത് ഹോമിനില്ല അള്ളാഹു മലക്കളല്ലോഹിച്ചിട്ടുണ്ടെന്ന ഹാഫീങ്ങളായ മലക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുന്ന മലക്കുകൾ അതൊരു വലിയ വിഷയമാണ് ഈ ചെറിയ കുട്ടികളെ കണ്ടല്ലേ കട്ടിൽ എത്ര വീട് വീഴും നമ്മളൊരു വീട് വീണ അവിടെ കാല് കാല് പൊട്ടി കായലും കയ്യ് പൊട്ടി ഒരു ചെറിയ കൂടെ കൈ പൊട്ടി മുഴുവൻ എപ്പോഴും നേർന്നിട്ടില്ല നീർന്നുകൊണ്ടിരിക്കുന്നത് ഹംദില്ല അപ്പോൾ ഞാൻ പറയും കുട്ടികളൊക്കെ എംമാതിരി വീട് വീഴുന്നുണ്ട് കളി വീഴുന്നുണ്ട് പിന്നെ റാക്കുമെന്ന് താഴേക്ക് വീഴുന്നുണ്ട് തല അടിച്ച് വീഴുന്നുണ്ട് നമ്മൾ റബ്ബേ കഴിഞ്ഞു കുറച്ചേരം കാര്യം പിന്നെ കളിച്ചിടക്കുന്നതാണ് മലക്കുകൾ ഉണ്ടെന്ന് അള്ളാഹു സംരക്ഷിക്കുന്ന മക്കളൊക്കെ കാരണം അവർക്ക് അവരായിട്ട് സംരക്ഷിക്കാൻ കഴിയില്ലല്ലോ അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ താങ്ങിക്കൊടുക്കും അതുള്ളതാണ് പിറകിലുമായി അള്ളാഹുന്റെ മലക്കുകൾ മനുഷ്യർക്കുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരെ സംരക്ഷിക്കുന്ന മലക്കുകൾ അള്ളാഹിൻ്റെ ഓർഡർ വരും അല്ല പറയണം അവരെ സംരക്ഷിക്കാൻ അപ്പം അള്ളാഹുവിൻ്റെ ഓർഡറ് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൻ്റെ ഓർഡർ കിട്ടത്തക്ക അബ്ദുകളായി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ ഇത് വീഴല് മാത്രമല്ല ബിസാഹു പറയുമായിരുന്നു അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ഈ സംരക്ഷണം മനുഷ്യർക്കില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ പിശാച്ചുക്കൾ മനുഷ്യന്മാരെ തട്ടിക്കൊണ്ടുപോയനെ പിശാച്ചുക്കൾ നമ്മൾ തട്ടിയെടുത്ത് കൊണ്ടുപോയനെ അതിനു കൂടെയുള്ള ബ്ലോക്ക് ചെയ്യുന്നവരാണ് ലാഹുവിൻ്റെ മലക്കുകൾ അവർ അട്ടി ഓടിക്കുന്നവരാണ് ഈ അബിദിലേക്ക് നീ വരണ്ട ഇവനോട് നീ എടുക്കേണ്ട നിന്റെ ആ ഒരു തട്ടിപ്പോയിട്ടൊന്നും ഇവിടെ വരണ്ട എന്ന് പിശാച്ചുക്കളെ ഓടിച്ചു കളയുന്ന മലക്കുകൾ മിനിങ്ങൾക്കുണ്ട് അതില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടുമായിരുന്നു ഒരു മനുഷ്യൻ ഒരാൾ അവനവനെ തന്നെ തിരുത്താൻ തയ്യാറാകാത്ത പക്ഷം അള്ളാഹു അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മൾ മാറ്റത്തിന് നമ്മൾ തയ്യാറാവണം നമ്മൾ എന്താ ലോകം എന്താ നമ്മുടെ നാട് ഇങ്ങനെ എന്താ ഇങ്ങനെ നമ്മൾ മാറിയിട്ടുണ്ടോന്നാണ് ചോദിക്കേണ്ടത് നമ്മുടെ നിലപാടുകളിലും അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധങ്ങളിലും മാറ്റങ്ങളുണ്ടോ നമ്മൾ നന്നായിട്ടുണ്ടോ ചേഞ്ച് ടു ബെഡർ നല്ലതിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ എങ്കിൽ അള്ളാഹ് അള്ളാഹു നമുക്ക് മാറ്റം കാണിച്ചു ആ നവാസ് കത്തിയല്ല എവിടെ കാണുന്നില്ലല്ലോ നമ്മൾ ഈ പായസത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണേ നവാസ്കത്ത് കോർഡിനേറ്റ് ചെയ്യണത് ഫല ഒരു ഒരു അള്ളാഹു ശിക്ഷ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടുക്കാൻ ആരും കൊണ്ടും കഴിയൂല കുറെ വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട് മിന്നിങ്ങളെ സംബന്ധിച്ചോളം ബദറും മുഹദും ഹന്ദക്കും ഹുനൈനും ഒരുപാട് യുദ്ധങ്ങൾ വി സാഹ് വളി വസല് മതങ്ങൾ അടക്കമുള്ളവർ സംബന്ധിച്ചിട്ട് യുദ്ധങ്ങൾ കഴിഞ്ഞുപോയി അല്ലേ ബദർ വലിയൊരു വലിയൊരു പരീക്ഷണമായിരുന്നു ഹഹദ് അതിലും വലിയ പരീക്ഷണമായിരുന്നു ഹന്ദക്ക് ഒരുപാട് ത്യാഗങ്ങൾ വേണ്ടി വന്ന എനർജി വേണ്ടി വന്ന യുദ്ധമാണ് ഹന്ദക് അങ്ങനെ സ്വഹാബികളും അഷ്റഫ് ഹൽഖ് സല്ലാ വളൈ വസ്ല മതങ്ങൾ അടക്കമുള്ള ആളുകൾ യുദ്ധത്തിൽ ഇറങ്ങിയതുകൊണ്ട് അവരുടെ യുദ്ധത്തിനുള്ള കുഴപ്പം പറ്റിയോ അവർക്ക് ഇനി നഷ്ടം വന്നു ഇല്ല അവരിൽ മരിച്ചുപോയവർ സ്വർഗത്തിലേക്ക് പാറിപ്പറക്കുന്ന അള്ളാഹുവിൻ്റെ ശുഹതാക്കളാണ് ഹബീബിൻ്റെ കൂടെ സംബന്ധിച്ചു എന്ന വലിയൊരു പുണ്യം കിട്ടി അവർക്ക് അതുകൊണ്ടുണ്ടായ ഏത് മുറിവും ചതവും അപകടങ്ങളും മുഴുവൻ അള്ളാഹുത്താലും കൂലി കൊടുക്കുന്ന അമലുകളാണ് നേരെ മറിച്ച് മറുപക്ഷത്തുള്ള ആളുകൾ അങ്ങനെയാണോ അല്ല അതുകൊണ്ടാണ് അബൂ സുഫിയാൻ ഉബർ ഹർബർ അള്ളഹൻഹുഹദ് യുദ്ധം കഴിഞ്ഞപ്പോഴേ അന്ന് അബൂ സുഫിയാൻ എന്നവര് മുസ്ലിം അല്ല അദ്ദേഹം മലയുടെ മുകളിൽ അഭയം പ്രാപിച്ചു നിന്ന മുസ്ലിമീങ്ങളെ നോക്കിയിട്ട് യൗമുൻ ബദറിന് പകരമുള്ള യുദ്ധമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു ജയിച്ചപ്പോൾ ബദറിൽ ഞങ്ങളെ തോൽപ്പിച്ചില്ലേ അതിന്റെ പകരമാണിത് പറഞ്ഞു ഞ്ഞു കത്തിലാക്കും ഞങ്ങളുടെ കുറേ ആളുകളെ നിങ്ങളുടെ ഹംസർ അള്ളാഹനവിനെ പോലെ ആളുകൾ വകവരുത്തിയില്ലേ അതിന് പകരം നിങ്ങളുടെ കുറേ ആൾക്കാരെ ഞങ്ങളും വകവരുത്തിയിട്ടുണ്ട് പകരം ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ വമ്പും വേറും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അസുലാഹി അലൈഹി വസല്ലം തങ്ങളോട് സുഹാബികൾ ചോദിച്ചു നബിയെ മറുപടി കൊടുക്കട്ടെ അങ്ങനെ സ്വഹാബികളോട് മറുപടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നബി നിമിതങ്ങൾ കൊടുക്കാൻ പറഞ്ഞ മറുപടി ജന്ന ഫിൽ നാർ ഞങ്ങളിൽ ആളുകൾ മരിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയവർ മുഴുവനും സ്വർഗത്തിലാണ് ഫിൽ ഫിന്നാർ നിങ്ങളിൽ നിന്ന് മരിച്ചു പോയവർ നരകത്തിലേക്കുമാണ് പറഞ്ഞാൽ മതി മതി എന്ന് പറഞ്ഞു അതതിൻ്റെ മറുപടിയാണ് യുദ്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ സംഭവിക്കുന്നതും അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളാണ് അതിൽ ഈമാനും എഴ്ജത്തുമുള്ള ആളുകൾക്ക് അതിൻ്റെ കൂലി കിട്ടും തല്ലാത്തവർക്ക് അവരർഹിക്കുന്നത് കിട്ടും പക്ഷേ അള്ളാഹു ഏതെങ്കിലും തരത്തിൽ ശത്രുക്കളെ പിടികൂടാൻ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ആ തീരുമാനത്തെ തടുക്കാൻ ആരൊക്കെ ഒന്നും കഴിയില്ല ഫല മറദ്ദട്ടുകൊടുക്കും പിന്നെ അള്ളാഹു പിടിക്കും അള്ളാഹു ഒരിക്കലും ഒരു അനീതിയെ അള്ളാഹു വിജയിക്കാൻ വിടൂല വിടൂലും അല്ലാഹുവേദന അള്ളാഹുവല്ലാതെ ഒരു വാലിയും ഒരു സംരക്ഷകനും ഒരാൾക്കും ഇല്ല തന്നെ

വൽ ഇതൊരു നീണ്ട ഒരു ഒരു ഹദീതാണ് കുതിശ്ശിയായ ഹദീഥാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞി ഞങ്ങൾ പറഞ്ഞിരുന്ന ഹദീഥാണ് കുതിശ്ശിയായ ഹദീത് അല്ലാഹു പറയും അത് ഖുർആാനല്ല പക്ഷെ അള്ളാഹു നൽകുന്ന വഹയാണ് എന്താണ് അബിദി വൽ എൻ്റെ അടിമയെ മനുഷ്യരെ ആകാശവും ഭൂമിയും ഞാനാ പടച്ചത് വലം അഴിയ ബിഹൽക്കിന്ന അവരെ പഠിച്ചിട്ടൊന്നും ഞാൻ ക്ഷീണിച്ചിട്ടില്ല നമ്മൾ ക്ഷണിക്കുമല്ലോ തളരുല്ലോ കുറേ ജോലി ചെയ്താൽ പിന്നെ ടയേർഡാവും ഒരു കോഫി വേണംന്ന് തോന്നും കിടന്നുറങ്ങണംന്ന് തോന്നും ഒന്ന് ഇറങ്ങി നടക്കണമെന്ന് തോന്നും ഒന്ന് റെസ്റ്റ് വേണമെന്ന് തോന്നും വലം അഴിയ ബിഹൽക്ക എത്ര സൃഷ്ടിയാണ് റബ്ബേ റൊബേ ഒന്നല്ലേ വെറുതെ ഒമാനക്കോ അല്ലെങ്കിൽ ഫുജൈറൽമലകളൊന്നു പോയി കണ്ടാൽ മതി എവിടെ നിന്നാണ് ഈ കല്ലുകളൊക്കെ കൊണ്ടുവന്ന് പഠിച്ചതും പോരാ ഒരു മല നമ്മൾ പൊളിക്കാൻ നോക്കിയാലേ അതിൻ്റെ മലയുടെ എത്രയാണ് അതിൻ്റെ അതിൻ്റെ വോള് മനസ്സിലാവുള്ളൂ എത്ര കല്ലും പാറയും ഇനി അതുമല്ല ഈ മലകളൊക്കെ നമ്മളെക്കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഒരു രസം ഉണ്ടല്ലോ ഒക്കെ പിന്നെ ഓരോ കെട്ടിടം ഉണ്ടാക്കിയ പോലെ ഉണ്ടാവും മലകളുടെ ഒരു ഭംഗി ചതിച്ചിട്ടുണ്ട് നിങ്ങൾ അത് അണീവനായിട്ടാണ് തോന്നുക ഓരോ മലക്കും ഓരോ ഷേ്പ്പാണ് ആ വ്യത്യസ്തതകളിൽ നിൽക്കുന്നതാണ് മലകളുടെ ഭംഗി ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയ വല്ല രസം ഉണ്ടാവുമോ ഭയങ്കര ഭംഗിയാണ് പർവ്വതങ്ങൾ കാണാൻ അതിൻ്റെ ആ ഒരു എടുപ്പും ആ ഒരു ഒരു ഷാമിഖ് എന്നൊക്കെ പറഞ്ഞാൽ ഷവാമിഖ് എന്നൊക്കെ പറഞ്ഞു ആ ഷംഖാൻ എന്നു വെച്ചാൽ ഇവിടെ ആ എന്നൊക്കെ പറഞ്ഞാൽ നല്ല തലയെടുപ്പുള്ളതെന്നർത്ഥം നല്ല തലയെടുപ്പുള്ള ഉഷാറുള്ളത് എന്നാണ് ഷാമിഖത്താണ് പർവ്വതങ്ങളെ സംബന്ധിച്ച് അറബിൽ പറയുന്ന വാക്കതാണ് എത്രയാണതിൻ്റെയൊക്കെ വോള്യം കല്ലുകളും പാറുകളും അതിനുള്ള കിടക്കുന്ന മറ്റു സാധനങ്ങളൊക്കെ പുറമെ അതിന് ഉള്ളിൽ വെള്ളവും എന്നിട്ട് മേലൊന്ന് വെള്ളച്ചാട്ടവും അങ്ങനെ ചുമയ്ക്ക് എന്തൊരു അത്ഭുതമാണ് നാട്ടിലൊക്കെ വെള്ളച്ചാട്ടം മലൻ്റെ മുകളിൽ നിന്നല്ല ചാടുന്നത് അടിയിൽ നിന്ന് മുരട്ടുന്നല്ലല്ലോ മേലെന്നാ ഈ വെള്ളം കയറ്റി കൊണ്ടുപോകണ്ടേ രണ്ട് ബക്കറ്റ് വെള്ളമൊക്കെ ആണെങ്കിൽ എപ്പോൾ തീർന്നുണ്ടാവും ഇത് എത്രയാ വെള്ളം എത്രയാ ഒഴുകി വരുന്ന വെള്ളം എത്ര ക്യൂബിക് മീറ്റർ വെള്ളങ്ങളാണ് റബ്ബേ കൊല്ലം മുഴുവനും ഒഴുകിക്കൊണ്ടിരിക്കുക ഇത് മുഴുവൻ അടിയിൽ നിന്ന് മേലോട്ട് കയറി ചെന്നിട്ട് വേണമെങ്കിൽ വരണമെങ്കിൽ ആ മേലോട്ട് കൊണ്ടുപോകുന്ന ഫോഴ്സ് എന്താ നമ്മൾ ഫിസിക്സിൽ പല പേരിട്ട് വിളിക്കുന്നുണ്ടാവും പക്ഷെ അത് ആര് സംഭവിപ്പിക്കുന്നു ആരുണ്ടാക്കുന്നു അത് വലം ഈ പ്രപഞ്ചം പടച്ചിട്ടൊന്നും മനുഷ്യ ഞാൻ ക്ഷീണിച്ചിട്ടില്ല അതുകൊണ്ട് നിനക്ക് ഓരോ നേരത്തും കഴിക്കാനുള്ള ഭക്ഷണം നിന്റെ വായിലേക്ക് കൊണ്ടുതരുന്നത് കൊണ്ട് എനിക്കും എല്ലാം ക്ഷീണം പറ്റുമോ നീ എന്തിനാ പേടിക്കണത് എന്ന് മാത്രം ചോദിക്കുക ഈ പ്രപഞ്ചം മുഴുവൻ പഠിച്ചിട്ട് എനിക്കൊരു ക്ഷീണം ഉണ്ടായിട്ടില്ല പിന്നെ നിന്റെ ഈ ചെറിയ വായു കലേശം തിന്നാനുള്ള ഭക്ഷണം ആകെ നമ്മുടെ ഈ ഫിസ്റ്റ് ഇങ്ങനെ ഈ പിടിച്ചേ എത്രയേ ഉള്ളൂ ഒരു മനുഷ്യന്റെ വയർ എന്നാ വയറിന്റെ ക്വാണ്ടിറ്റി ഇത്രേ ഇത്രേ ഉള്ളൂ നമ്മൾ ചുറ്റി പിടിച്ച എത്രയാണോ പിന്നെ അത് നമ്മുടെ കഴിവിനനുസരിച്ചാണ് ഇങ്ങനെ വലുതാക്കുന്നത് പണ്ടൊരു കുട്ടി മാപ്പി തിന്നാൻ പോയ കഥ പറഞ്ഞേ നമ്മള് ഓർമ്മണ്ടോന്നില്ലേ വേണ്ട മാപ്പി മോനും കല്യാണത്തിൽ തിന്നാൻ പോയതാ അപ്പൊ ഭയങ്കര തീറ്റക്കാരാ രണ്ടാളും അങ്ങനെ മോനും വാപ്പിങ്ങനെ ഭക്ഷണം നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം അല്ല വയറും നിറയെ കഴിക്കുക എന്നുള്ളത് വിഷമം നിറയാന്നല്ല വയറ് നിറക്കാന്നല്ല അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ രണ്ട് ഒരു രണ്ട് ഉരുള കഴിക്കുമ്പോൾ തന്നെ ഒരു ക്ലാസ് അര ക്ലാസ് വെള്ളം വീണ്ടും തിണ്ടും വീറും അര ക്ലാസ് വെള്ളം അപ്പോൾ വാപ്പൊരടിപൊടുത്തു എന്തിനാ വാപ്പിങ്ങൾ അടിച്ചതെന്ന് ചോദിച്ചു ഇടാ വെള്ളം കുടിക്കുന്ന സ്ഥാനത്ത് ചോറിന്ന് നീ എന്തിനാ ഈ വെള്ളം കുടിച്ച് വെള്ളം ഇറക്കണമെന്ന് ചോദിച്ചത് അപ്പോൾ നമ്മൾ നമ്മളിടക്കിടക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചാൽ നമ്മൾ ബ്ലാഡർ ഇങ്ങനെ വലുതായി വരുന്ന അടുത്ത കല്യാണത്തിന് മുമ്പ് കുറച്ച് ഏറെ തിന്നാൻ പറ്റും അപ്പം വാപ്പാൻ്റെ വക രണ്ടടി വേറെ എന്തിനാപ്പീ ഈ അടി ഇടിച്ചെന്തിനാ ഇങ്ങനത്തെ എളുപ്പ എൻ്റെ അടുത്ത് ഉണ്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരേണ്ടേന്ന് ചോദിച്ചു വാപ്പ എൻ്റെ വാപ്പയല്ല ഞാൻ എനിക്ക് പറയേണ്ട ഈ എൽമ മനുഷ്യൻ്റെ ആമാശയം വളരെ ചെറുതാണ് അതിങ്ങനെ നമ്മൾ തിന്നിട്ട് വലുതാക്കുക എന്നർത്ഥം അത് മനുഷ്യൻ വലുതാക്കയാണ് അപ്പം പിന്നെ ഒരുപാട് വോള്യം വേണ്ടി വരികയാണ് വളരെ ചെറുതാണ് നിന്റെ വായിലേക്ക് ഒരു 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 ഉരുള ഭക്ഷണം കൊണ്ടുതരാൻ എനിക്ക് വല്ല പ്രയാസമുണ്ടോ അള്ളാഹുതല്ല പറയും ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ പഠിച്ചിട്ട് ഞാൻ ക്ഷീണിച്ചിട്ടില്ല നിനക്കിപ്പോൾ കുറച്ച് തിന്നാൻ ഭക്ഷണം കൊണ്ടുവരാൻ എനിക്ക് എന്ത് കുഴപ്പം അതുകൊണ്ടുള്ളത് നിന്റെ എനിക്ക് നീ ചെയ്തു തരേണ്ട ചില ഫറന്നുകളുണ്ട് അത് നീ ചെയ്തേ പറ്റൂ നിനക്ക് ഞാൻ ചെയ്തു തരേണ്ട ബാധ്യത നിൻ്റെ റിസാണ് നിനക്ക് ജീവിക്കാൻ ആവശ്യമായത് ഞാൻ തരണം അത് ഞാൻ തരും എനിക്ക് നീ തരേണ്ടത് എൻ്റെ ചില ഫറലുകളുണ്ട് ഫറലായ നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ അത് നീ ചെയ്യണം എനിക്ക് തരേണ്ട ഫറലിൽ നീ എന്തെങ്കിലും മിസ്റ്റേക്ക് നടത്തിയാൽ പോലും ഞാൻ നിനക്ക് തരേണ്ടതിൽ ഞാൻ എന്ത് ചെയ്യൂല അതിനെതിര് ചെയ്യൂല ഞാൻ റിസ്ക് ഏറ്റെടുത്തതല്ലേ ഞാൻ തന്തിരിക്കും പക്ഷെ എൻ്റെ നിസ്കാരം നിസ്കരിച്ചില്ല എന്ന് വിചാരിച്ച് നിനക്ക് ഞാൻ ഭക്ഷണം തരാണ്ടിരിക്കില്ല ഞാൻ തരേണ്ട റിസ്ക് നിനക്ക് ഞാൻ തന്നിരിക്കും തന്നെയാണ് സത്യം ഞാൻ നിനക്ക് നിനക്ക് ഓഹരി വെച്ച് തന്ന നിന്റെ റിസ്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫല ഈ ലോകം നിനക്ക് ഭാരമാക്കും ഞാൻ കാടുകളിൽ സിംഹവും കടുവയും ഒക്കെ മാൻപേടകൾക്ക് പിന്നാലെ ഓടുന്ന പോലെ ഓടി ഓടി തളർന്നിട്ടായിരിക്കും നിനക്ക് ഭക്ഷണം കിട്ടുക തുമ്മലാലു കമിന്ന ഇല്ലാമ കൂല വഞ്ച അങ്ങനെ നീ ഓടി തളർന്നിട്ട് അവസാനം നിനക്ക് കിട്ടുന്ന റിസുക്കോ ഞാൻ ആദ്യം തീരുമാനിച്ചു വെച്ച തന്നെ നിനക്ക് കിട്ടുള്ളൂ അല്ല ഏറെ കിട്ടില്ല അതോടൊപ്പം വക്കുഞ്ചൈന്തീമത് മൂമ നീ എൻ്റെ അടുത്ത് നിലയും വിലയില്ലാത്ത മനുഷ്യനായി മാറും ഞാൻ തന്നത് നിനക്ക് പൊരുത്തമായിട്ടില്ലെങ്കിലും അണ്ട് പൊരുത്തപ്പെടുക അള്ളാഹു എനിക്ക് പൊരുത്തമാണ് ഏറെ തരണേ പഠിച്ചോ എന്നും ചോദിച്ചോളൂ അതിന് കുഴപ്പമില്ല അള്ളാഹുനോട് ഏറെ ചോദിച്ചോളൂ വഴിന്തല്ലാഹുൽ മസീദ് അള്ളാഹുനെ തരാൻ പറ്റും പക്ഷേ ഉള്ളത് എനിക്ക് പോരാ ഉള്ളതിൽ നമ്മൾ ഈ സമയം അള്ളാഹുനെ സംബന്ധിച്ച കബൂലിയത്തിലും അള്ളാഹുനെ സംബന്ധിച്ച് റിലായിലും ആവണം അങ്ങനെ ആവരുത് എനിക്ക് എൻ്റെ ജോലിയൊക്കെ എന്ന് വെച്ചാറ് പ്രൊമേഷനൊക്കെ കിട്ടിയാൽ ഞാൻ അപ്പോൾ അള്ളാഹുക്ക് നന്ദിയൊക്കെ പറയും ഇപ്പം പറയാനായിട്ടില്ല എനിക്ക് ഞാൻ വിചാരിച്ച അത്ര കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെ ഒരിക്കലും പറയരുത് അങ്ങനെ നീ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ ജന്തുക്കൾ ഓടുന്ന പോലെ നിന്നെ ഞാൻ ഓടിക്കും ലോകം നിനക്ക് ഭാരമാവും അപ്പൊ നിഷ്കരിക്കാൻ വരാൻ പറ്റൂല കുറാങ്ക്ലാസ്സിന് വരാൻ പറ്റൂല കുടുംബ ബന്ധം ചേർക്കാൻ പറ്റുന്നില്ല നല്ല ചൊല്ലാൻ വരാൻ പറ്റുന്നില്ല സ്വലാത്തിന് ഇരിക്കാൻ പറ്റൂല ജീവിതം ഭാരമാവും എന്തേ ജോലി തിരക്ക് എന്തേ ബിസിനസ് എന്തേ അതും ഇതും ഇങ്ങനെ നിനക്ക് ലോകം ഭാരമാകും അത് വലിയൊരു അപകടമാണ് അങ്ങനെ ആവരുത് اللهم اني اعوذ بك ان يكون لي في كل واد من الوديان مال ابو الدرداء رضي الله عنه ിമാൽ ദ്രക്കുമായിരുന്നു അള്ളാഹുവേ എല്ലാ ഓരോരോ സ്ഥലത്തും കുറെ സമ്പത്ത് അങ്ങനെ എനിക്ക് വേണ്ട പടച്ചോനെ അതുകൊണ്ട് ഞാൻ കുടുങ്ങിപ്പോകും പിന്നെ നിനക്ക് എഴാത്തു എന്നെ കൊണ്ട് പറ്റൂല എല്ലാ ഓരോ താഴ്വരയിലും പടച്ചോനെ എനിക്ക് എനിക്ക് ബിസിനസ് അത് തരുത് പടച്ചോനെ ഷാമിൽ ഷാമിൽ ابو الدرداء رضي الله عنه എന്റെ സംഭവം എന്നറിയോ അബുദാബിയിൽ ബിസിനസ് തുടങ്ങും അപ്പോൾ ദുബൈയിൽ തുടങ്ങും അപ്പോൾ എന്നാൽ ഷാർജ് ഇതെന്തിനാ അറിയാം ഈ സ്റ്റിക്കർ മുട്ടിക്കാൻ ശരിക്കും സത്യത്തിൽ പറഞ്ഞാൽ ഒരിടത്ത് ഒരു ബിസിനസ് ഒരേ അബുദാബി തുടങ്ങി തന്നെ നാലോ അഞ്ചോ പത്തോ ബ്രാഞ്ച് ഇട്ടാൽ തീരാവുന്ന നാടൊന്ന് എത്രയോ സൗ സൗകര്യമുള്ള സ്ഥലമുള്ളത് എത്രയോ വിശാലമായ കസ്റ്റമറുള്ള നാടല്ലേ ഇത് ഒരു മനുഷ്യന് എത്തിപ്പിടിക്കാൻ പറ്റാത്തയിടത്തേക്ക് പിന്നെ എത്തും അപ്പം പിന്നെന്താ പിന്നെ ഒമാൻക്ക് അത് കഴിഞ്ഞാൽ ഖത്തറിലൊന്ന് ബഹ്റയിലൊന്ന് സൗദിയിലൊന്ന് കുവൈത്തിൽ ഒന്ന് ഇവിടെ കൂടിയെത്താൻ മനുഷ്യനെ കൊണ്ട് പറ്റുമോ ഒരു മനുഷ്യനെ കൊണ്ട് ഓടിയെത്തുമോ ഓടി എത്താൻ പ്രയാസായിരിക്കും അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിക്കണം അഭുദ്രത നിങ്ങൾ പറയാം എല്ലാ ഓരോ താഴ്വരയിലും കൊണ്ടുപോയി എനിക്ക് നീ സമ്പത്ത് തന്നാൽ പഠിച്ചവനെ ഇതിൻ്റെ പിന്നാലെ നടക്കാനുള്ള നേരം ഉണ്ടാവുകയുള്ളൂ നമുക്ക് എത്താൻ പറ്റുന്ന പരിസരങ്ങളാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ ഒരു ദിവസത്തെ യാത്രയിൽ ഓടിപ്പിടിക്കാൻ പറ്റും ഇത് ഓരോ പിന്നെ കുറേ ദൂരങ്ങൾ അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പോൾ അത് അങ്ങനെ ഒരു ട്രെൻഡാണ് മനുഷ്യർക്ക് ഇന്ത്യ യു എ ഇ ഖത്തർ കുവൈത്ത് ഒമാൻ ഇങ്ങനെ കാടുന്നത് ചിലപ്പോൾ ഒമാനിലുള്ളത് ഒമാനിലൊരൊറ്റ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല ആ കാടുമല ഉണ്ടാവുള്ളൂ സംഭവം എന്തിനാണത് മനുഷ്യന് പേരും പെരുമൊക്കെ ഏറിയ കൂറും ചെയ്യുന്നത് ഞാൻ ചെയ്യണ്ടെന്നല്ല പറയുന്നത് മനുഷ്യന് കൺട്രോളും സ്വയം സമയത്തെ നിയന്ത്രിക്കാനും പറ്റാത്ത വിധമുള്ള ബിസിനസ് ചെയ്യരുത് കാരണം അതുകൊണ്ട് നമുക്കൊരുപാട് ഉഹർവിയായ നഷ്ടങ്ങൾ വരും നമുക്കൊരുപാട് സമയം അതിൻ്റെ പേരിൽ പോയി പോകും നമ്മുടെ ഒരു കാര്യം നടക്കില്ല അതുകൊണ്ട് മനുഷ്യനെത്തിപ്പിടിക്കാൻ കഴിയുന്നിടത്ത് ചെയ്യുക അബുദ്ധർദി അള്ളാഹുഹുവിന്റെ ഒരു വസീയത്താണിത് അപ്പോഹ എല്ലാ അങ്ങനെ മനുഷ്യൻ ദുയാവ് കൊണ്ട് സുഖലാവും ഭൗതികത കൊണ്ട് നമ്മുടെ ജോലി നമുക്ക് ഭാരമായിട്ട് മാറും അങ്ങനെ നീ കണക്കാക്കിയത് മാത്രമേ ആ മനുഷ്യന് കിട്ടുകയുള്ളൂ അതോടൊപ്പം ആ മനുഷ്യൻ ഏറ്റവും വലിയ നിന്ദനായ അള്ളാന്റെ മുമ്പിൽ മാറുകയും ചെയ്യും അൻ്റെ അള്ളാഹു പറയാ നീയും ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഞാനും ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അള്ളാഹ പറയാ നമുക്ക് ചില പ്ലാനുകളുണ്ട് പ്ലാൻ ഉണ്ട് സല്ലം ഉരീദ് അള്ളാഹുനും തുരീദ് ഞാൻ ഉദ്ദേശിക്കുന്നത് നീ എനിക്ക് വേണ്ടി നിർവഹിച്ചു തന്നാൽ നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടി ഞാൻ നിർവഹിച്ചു തരും ഉരീദ് ഉരീദ് തുരീദ് ഞാൻ ഉദ്ദേശിച്ചത് നീ എനിക്ക് നൽകിയില്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ നിന്നെ ഞാൻ തളർത്തിക്കളയും എന്നിട്ട് അവസാനം നടക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചതേ നടക്കുകയുള്ളൂ ആകാശങ്ങളും ഭൂമിയും നിനക്ക് വേണ്ടിയാണ് ഞാൻ പഠിച്ചത് നീ ക്ഷീണിക്കണ്ട നിനക്ക് നിനക്ക് വേണ്ടിയാണ് നീ ക്ഷീണിക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സൗദി അറേബ്യയില് ബുറൈദയിൽ അദ്ദേഹത്തിന്റെ മകൻ ദാർദ പഠിച്ചുകൊണ്ടിരിക്കുക ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് ഇപ്പോ അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ ഈ പഠിക്കണ കാലത്ത് ചെറിയൊരു വസ്വാസ് വരും എനിക്ക് ജോലി കിട്ടുമോ ഇനി ഇപ്പം എന്താവും ഇവിടെ പഠിച്ചിട്ടിപ്പോൾ എന്താവുക അതൊരു അസിൻ വശ്വാസം ഉണ്ടാവരുതിട്ടോ ആ ഒരു മൂന്നോ നാല് അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴൊരു വസ്വാസ് വരാൻ അത് ആറാം ക്ലാസ് കഴിഞ്ഞാലേ വശ്വാസം പോവുകയുള്ളൂ അതുവരെ ഉണ്ടാവും അപ്പോൾ മോനെ ഇങ്ങനെ ഒരു വസ്വാസ് ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടിപ്പം ഒരു ഒരു ഭൗതിക തരത്തിലേക്കൊന്നും അല്ലല്ലോ ആവും ഞാൻ ഇപ്പോൾ ഒരു സാധക്കായിട്ടല്ലേ അപ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ഇങ്ങനെ ഉണ്ട് എന്ന് വാപ്പക്ക് തോന്നിയപ്പോൾ വാപ്പ പുറീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ മാരിയാട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കോടിയോളം ചിലവഴിച്ച അതിലും ഏടേണ്ടാവും ഒരു കല്യാണ മണ്ഡപമുണ്ട് മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഈ കല്യാണ മണ്ഡപത്തിൻ്റെ ജി എം ഒക്കെ നീയാണ് ഇത് ഞാൻ നിൻ്റെ പേരിൽ എഴുതി എഴുതിത്തരുകയാണ് അതുകൊണ്ട് ജോലി വരുമാനം എന്ന് പറഞ്ഞിട്ട് ഇനി ടെൻഷൻ അടിക്കണ്ട ഈ പഠിച്ചാൽ മതി നീ നല്ല ആലിമായിട്ട് വാ നിന്റെ വരുമാനത ഇന്നു മുതലിവിടെ ചാലുവാണ് കല്യാണത്തെ കല്യാണ പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെയൊക്കെ വരുമാനം നിന്റെ അക്കൗണ്ടിലാണ് വരിക അത് നീ നിന്റെ നിനക്ക് നിന്റെ ഉമ്മാക്കോ വാപ്പോ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോ നിനക്ക് വേണേൽ നീ എടുത്തോ ഇത് നിൻ്റേതാണ് അതുകൊണ്ട് വരുമാനത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് നീ ശരിക്കും പഠിച്ചു എന്നു അതിന് വലിയൊരു ഉദ്ഘാടനമൊക്കെ വെച്ചിരുന്നു അവനത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ കുട്ടികളെ ഇംഗ്ലീഷിലൊക്കെ പ്രശ്നിക്കുകയോ ചെയ്യും അവൻ തന്നെയാണ് അന്നത്തെ പരിപാടിൻ്റെ ഒക്കെ ചെയ്തത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴാം ക്ലാസ്സിലാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ്റെ കൽബിലേക്ക് റിസുക്കിൻ്റെ വിഷയം അങ്ങോട്ട് അടുത്ത് പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞൊന്ന് ബോധ്യപ്പെട്ടാൽ ഒരു റിലാക്സേഷൻ അല്ലേ മമ്മിനായി മനുഷ്യനെ സംബന്ധിച്ചോളം ഇങ്ങനെ ഫിസിക്കലി കിട്ടണമെന്നില്ല അള്ളാഹുദ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പുണ്യനുപിസുള്ള അള്ളാഹുസ്വലം ഞങ്ങൾ നമ്മൾ പറഞ്ഞു തന്നാൽ അത് തന്നെ ഏറ്റവും വലിയ സർട്ടിഫിക്കേഷൻ നമുക്കൊക്കെ ആശ്വസിക്കാൻ അത് മതി പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കരുത് ഹലക് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് നീ ക്ഷീണിക്കരുത് വേണ്ടിയാണ് ടക്കരുത് ഫലാൽ ആബ് പ്രപഞ്ചം മുഴുവൻ പഠിച്ചത് നിനക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നീ ക്ഷണിക്കേണ്ട നീ ടയർഡ് ആവേണ്ട നീ ടെൻഷൻ അടിക്കേണ്ട പക്ഷേ നിന്നെ പടച്ചത് എനിക്ക് വേണ്ടിയാണ് എനിക്ക് ബാധ ചെയ്യാനാണ് അതുകൊണ്ട് അതുകൊണ്ട് കളിച്ച് നടക്കരുത് കളി ഒരു പ്രധാന പരിപാടിയായി കൊണ്ടു നടക്കരുത് കളിക്കണം ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി കളിക്കണം അതൊന്നും കുഴപ്പമില്ല ഇനി ഒരു മാച്ച് നടത്തി അതൊന്നും പ്രശ്നമില്ല പക്ഷേ കളി ഒരു ജീവിതമായി മാറും വെറും കളി എപ്പോഴും കളി അങ്ങനെ ആവരുത് ആകെ കളിയെ പറ്റി സംസാരിക്കുള്ളൂ അങ്ങനെ ആവരുത് കളിയും എക്സസൈസും ആരോ എല്ലാ ആരോഗ്യം സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അള്ളാഹുവിൻ്റെ എബാധത്തിൻ്റെ മറ്റൊന്നും തടസ്സമാവരുതെന്ന് മാത്രം അള്ളാഹു പറയാണ് എൻറെ ഹക്ക് തന്നെയാണ് സത്യം നിനക്ക് ഞാൻ ഏറ്റെടുത്ത വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ നീ നിനക്ക് ഞാൻ ഫറലാക്കിയ വിഷയങ്ങളെ മറന്ന് നിന്നിൽ ഞാൻ ഏറ്റെടുത്ത വിഷയങ്ങളിൽ നീ നീ വ്യാപൃതനാവരുത് അത് കോളേജത്തെ ഉദാഹരണം പറഞ്ഞേ കിച്ചണിൽ പോയിട്ട് ചെന്ന് നോക്കിയാ കുട്ടി ആ നിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്ത വിഷയമുണ്ട് അതിൽ നീ ടെൻഷൻ അടിക്കരുത് ഞാൻ നിന്നേൽപ്പിച്ച കാര്യം ഏതോ അതിലാണ് നീ ശ്രദ്ധിക്കേണ്ടത് എന്ന് അള്ളാഹു ജല്ലച്ചു അള്ളാഹു വാലിയാണ് അള്ളാഹു നമ്മുടെ സംരക്ഷകനാണ് അള്ളാഹു രണ്ട് ലോകത്തും നമ്മളെ സംരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെയും നമ്മുടെ യുവതലമുറയെ പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ നാടിന് വരാൻ പോകുന്ന ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം സംരക്ഷണത്തിലാക്കി തരട്ടെ അള്ളാഹു വിജയത്തിലും റാഹത്തിലും സന്തോഷത്തിലും തരട്ടെ സമാധാനവും മനസ്സമാധാനവും അള്ളാഹു ലോകത്തെല്ലാവർക്കും

ഒരുപാട് ആൾക്കാർ ധാവസിയ തീതിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് പായസം നൽകിയ വ്യക്തിയുടെ ഹല ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ധ ചെയ്യണം കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട അബുദാബിയിൽ നിന്ന് മരണപ്പെട്ട ദാവൂദ് ഹാജിക്ക് വേണ്ടി പ്രത്യേകം ധുവാ ചെയ്യാൻ മാതാപിതാക്കളുടെ ആഫിയത്തോടുള്ള ദീർഘായസത്തിന് വേണ്ടി ധ ചെയ്യാൻ നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഹയറിന് വേണ്ടി ധ ചെയ്യാൻ യു എയുടെ പല ഭാഗത്തും മഴയുടെ മഴവെള്ളം കയറി വലിയ ബുദ്ധിമുട്ടിലാണ് അതൊക്കെ സലാമത്താകാൻ വേണ്ടി ധ ചെയ്യണം നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടു ഹയറായ ജോലി പകരം ലഭിക്കാൻ വേണ്ടി ധ ചെയ്യാൻ രണ്ടു പ്രാവശ്യം അബോഷനായ ഒരു സഹോദരി ഭാര്യക്ക് ഓപ്പറേഷൻ നടക്കുകയാണ് പ്രത്യേകം ത്വാ ചെയ്യണം ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദാവശ്യ ചെയ്തിട്ടുണ്ട് ജോലിയിൽ ഹൈറും പറക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ത്വാ ചെയ്യാൻ മക്കളില്ലാത്തവർക്ക് ഹൈറായ സ്വാലഹ്യങ്ങളായ മക്കളെ ലഭിക്കാൻ ഭീമമായ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നതിൽ ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങളുണ്ട് അവരുടെ കടങ്ങളൊക്കെ ഹലാൽ വീട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സഹോദരൻ ദ ചെയ്യാൻ വേണ്ടി ലഭിച്ചിട്ടുണ്ട് കല്യാണപ്രായമായ സഹോദരങ്ങൾക്ക് കുഫുപത്ത ഉണയ ഇണയെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി ദ്വാ ചെയ്യണം മുറാദ് ഹാസിലാകാൻ വേണ്ടിയും ഈമാൻ സലാമത്താകാൻ വേണ്ടി ദുവാ ചെയ്യാൻ ഭാര്യ മാതാവിന് ശരീരം ചൊറിച്ചിലാണ് ശരീരത്തിൽ അത് ഷിഫാനു വേണ്ടി ദോ ചെയ്യണം ഈ വർഷം ഹജ്ജിന് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ ആഹത്തിലും സന്തോഷത്തിലും ആവാനും മക്ബൂലും മഹ്റ ഹജ്ജും റീൻസ് ആർത്തും ചെയ്തു വരാനുള്ള തോഫിക്കും ദുവാ ചെയ്യാൻ സ്ഥലത്തിൻ്റെ ആധാരം ശരിയായി കിട്ടാൻ വേണ്ടി ധാ ചെയ്യാൻ പ്രസവിച്ചുകൊടുക്കുന്ന ഒരു സഹോദരി ദ്വാസിയെ ചെയ്തിട്ടുണ്ട് ശരീരം മുഴുവനും ചുട്ടുപൊള്ളുന്നൊരു കൊണ്ട് വിഷമിക്കുകയാണ് ധ ചെയ്യണം ആഫിയത്തോടുള്ള ദീർഘാസ്യങ്ങൾ ധ ചെയ്യാൻ നീറ്റ് എക്സാമിന് വിജയിക്കാൻ വിജയിക്കാൻ വേണ്ടി ധ ചെയ്യാൻ വീട് പണി ഹലാലിൽ പൂർത്തിയാകാൻ വേണ്ടി ധ ചെയ്യാൻ മരണപ്പെട്ടവരുടെ മകഫുറത്തിനായി ധ ചെയ്യാൻ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ് അതിന് വേണ്ടി ജോലിയില്ലാത്തവർ ഹരായ ജോലി ലഭിക്കാൻ വേണ്ടി പഠിക്കുന്ന മക്കൾക്ക് ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടിയിട്ടും സ്വാല്ഹ്യങ്ങളാവാൻ വേണ്ടി ധ ചെയ്യണം വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ വിവാഹമോചനം നടന്നു ഹൈറായ ആലോചന ശരിയായി കിട്ടാമുണ്ട് ദ്വാ ചെയ്യാൻ പുഴങ്കരയില്ലത്ത് അബ്ദുൽ ജലീൽ എന്നിവരുടെ ഭാര്യ സെബീന മരണപ്പെട്ടു മഹഫുറത്തിനായി ദ്വാ ചെയ്യണം ഉപ്പയുടെ വിരൽ മുറിച്ചിരുന്നു കിഡ്നി മാറ്റിവെച്ചതുമാണ് ഇപ്പോൾ വിരൽ പഴുപ്പുണ്ട് എല്ലാം പൂർണ്ണ ശിഫായനും ആരോഗ്യത്തോടുള്ള ആഫിയത്തിനും ദീർഘാസിനൊക്കെ ദ്വാ ചെയ്യണം പെങ്ങളുടെ ഭർത്താവ് മുഹമ്മദ് അലി നിലമ്പൂർ എന്നിവർ മരണപ്പെട്ടു മഹഫുറത്തിനാ ദ്വാ ചെയ്യാൻ സഹോദരൻ്റെ ലഹരി ഉപയോഗം മാറിക്കിട്ടാ വണ്ടി പ്രത്യേകം ജ്വാ ദ്വാ ചെയ്യണം അതോടൊപ്പം ഈ സഹസ്യൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം കൂടാതെ നമ്മുടെ ഈ സഹസ്യൽ ഒരുപാട് ഈ ഇസ്ലാമസിൻ്റെ ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാ ഞായറാഴ്ചയും രാവിലെ സുബഹിക്ക് ശേഷം ഇതേ വേദിയിൽ അത്തിപ്പെട്ട ഉസ്താദിൻ്റെ ഇജാകത്തോടുള്ള സ്വലാത്ത് സദസ്സ് നടക്കുന്നുണ്ട് അത് സാധിക്കുന്ന പുരുഷന്മാർക്ക് അതിൽ പങ്കെടുക്കുക അതോടൊപ്പം എല്ലാ ബുധനാഴ്ചകളിലും ഹദീസ് ക്ലാസ്സും ഇവിടെ നടന്നു വരുന്നു കൂടാതെ ഈ വ്യാഴാഴ്ചകൾ ഉസ്സാദിൻ്റെ ക്ലാസും എല്ലാവരും അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക ജസാക്കും അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ ഹമീൻ അറബുൽ ആലമീൻ കല്ലൂരാവി ജമായത്ത് പരിധിയിൽ താമസിച്ചിരുന്ന നമ്മുടെ നമ്മുടെ സുഹൃത്തിൻ്റെ അളിയിലും കൂടിയാണ് നമ്മുടെ കല്ലൂരാവി മൊയ്തീൻകാൻ്റെ മൊയ്തീൻ ചോടുണ്ടല്ലോ എനിക്കവിടെ ആണല്ലേ അവരുടെ പെങ്ങളുടെ ഭർത്താവ് കൂടിയാണ് എ പി അബ്ദുള്ള മൗലവി മഞ്ചേരി അല്ലേ നല്ലവരല്ലേ അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഖഫറത്ത് ചെയ്യട്ടെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഒരു കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു വേറെയും ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു മഹ്ഫറത്ത് ചെയ്യട്ടെ രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ ഹംദൻ കസീറൻ അലഹമദി റബ്ബുലീൻ തൊയീബൻ മുഹമ്മദ് കാരുണ്യവാനായ ഉടമസ്ഥനായ ഞങ്ങളുടെ വാലിയായ അള്ളാഹുവെ ഞങ്ങളുടെ പരിപൂർണമായ സംരക്ഷണം ദുന്യാവിലും ആഹൃത്തിലും നീറ്റെടുക്കണേത്തും പുരാനെ അള്ളാഹുവിദിൻ്റെ വിലായത്ത് ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ അള്ളാഹുജല്ല മിമ്മൻ തച്ചവെല്ലാഹും അള്ളാഹു നീറ്റെടുക്കുന്നവർ ഞങ്ങളെ പൊടുത്തണേതും പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്തതികൾ മക്കൾ കൊണ്ട് വസീത്തെ ചെയ്തവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ അള്ളാഹു ഞങ്ങളുടെ കൽബിലുള്ള ഞങ്ങൾ നീത്ത് ചെയ്ത എത്രയോ ആളുകൾ അള്ളാഹു എല്ലാവർക്കും കൊണ്ട് വസീത്തെ ചെയ്തവരെയും പരിശുദ്ധമായും മജലസിൽ വരാറുണ്ടായിരുന്നവർ ഇപ്പോൾ ഈ മജീസീലുള്ളവർ എല്ലാവർക്കും രണ്ട് ലോകത്തിൻ്റെയും വിജയം അതിന് കാരണമായ അസ്ബാബുകളും നീ നൽകി അനുഗ്രഹിക്കേ മേത്തം പുരാനെ ഞങ്ങൾക്ക് മഹഫരത്തുതാ റബ്ബെ റമ്മല ഞങ്ങൾ സ്വീകരിക്കണേ പൊടച്ചവനെ മുഹമ്മദ് അല്ലാമിൻ ചക്കാ ഇക്കമിൻ ആർ നിൻ നരകത്തു നിന്ന് മോചനം നൽകുന്നവരുപെടുത്തണേതം പൊരാനെ കാരുണ്യവാനായ റബ്ബെ ഒരുപാട് രോഗികൾക്ക് ഇവിടെ ദ്വസീയത്ത് പറഞ്ഞവർക്കൊക്കെ നിഷിഫ കൊടുക്കണേ റബ്ബെ ബ്രസ്റ്റ് ക്യാൻസർ അസുഖമുണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ട ഒരു ഒരു ഉമ്മ നമ്മുടെ സുഹൃത്തിൻ്റെ എടാമ്മയ ഉള്ളാഹുവേ ആ ഉമ്മാക്ക് നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ തമ്പുരാനെ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ റൊബ്ബെ ചെറിയ മക്കളുള്ളവരുണ്ട് ആ മക്കളെ നീ സംരക്ഷിക്കണേ റബ്ബെ അത് അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ട് നീ സലാമത്തും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ റഹം റാഹിമായ പൂച്ചക്കാട് സ്വദേശി സെർജിയൽ ഹോസ്പിറ്റലിൽ സെർജീൽ ഹോസ്പിറ്റൽ ബൈപ്പാസ് സർജറിക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സെർജീൽ എന്ന സഹോദരി സഹോദരനെ അള്ളാഹുവെ നീ പരിപൂർണമായി ഷിഫ കൊടുക്കണേ റഹ്മാനെ ഷിഫ നൽകണമേത്തംബുരാനെ ഷിഫ നൽകണേത്തംബുരാനെ നിങ്ങളുടെ പ്രത്യേകമായി ഇത് അയരക്കാൻ വസീത്ത് ചെയ്തവേറെ ഒരുപാട് വിഷയങ്ങളുണ്ട് നീ അറിയുന്നവനാണ് റഹ്മാനെ എല്ലാം ഹൈറിലും ആക്കി കൊടുക്കണേ റബ്ബെ മാരകങ്ങൾ ആ രോഗങ്ങൾ അള്ളാഹു ഞങ്ങളുടെ ശരീരങ്ങളിൽ വരുത്താതെ നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവെ ജനങ്ങൾ വെറുക്കുകയോ അല്ലെങ്കിൽ വേദന കൊണ്ട് പ്രയാസപ്പെടുകയോ ചെയ്യുന്ന തരത്തിലുള്ള അസുഖങ്ങളെ കൊണ്ടൊന്നും പരീക്ഷിക്കരുതേ റൊബേ ക്യാൻസർ ട്യൂമർ കിഡ്നി ഫെയിലിയർ പോലെയുള്ള ഞങ്ങളുടെ വളരെ പ്രയാസപ്പെട്ടു പോകുന്ന അസുഖങ്ങളൊന്നും തരലേ പടച്ചവനെ നീ സംരക്ഷണവും ആഫ്യത്ത് നൽകണേ പടച്ചവനെ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് അധികാരവും ഇടപഴകാനുള്ള പെർമിഷനും തന്നിട്ടുള്ള വിഷയങ്ങളിൽ നിന്നനുസരിക്കുന്നത് നീ മറ്റ് ഞങ്ങൾക്ക് അധികാരമില്ലാത്ത വിഷയങ്ങളിൽ അള്ളാഹു നിൻ്റെ സംരക്ഷണം കിട്ടാൻ കാരണമാണെന്ന് റബ്ബെ ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ എവാദത്തുകളും നോമ്പുകളും സംസ്കാരവും ദഖാറുകളും അനോദുന്നതും തിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും മജ്ലിസും സജ്ജനങ്ങളുടെ കൂടെ നടക്കുന്നതും അവരെ കൊണ്ടതും ആയരപ്പിക്കുന്നതും അടക്കം അള്ളാഹുവെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും നീ കബൂൽ ചെയ്ത് അതുകൊണ്ട് അള്ളാഹുവി നിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ വിവാഹിതരാകാൻ പോകുന്നവർക്ക് യോജിച്ച് ഇണകളെ കൊടുക്കണേ റബ്ബെ വേർപിരിഞ്ഞവർക്ക് യോജിച്ചവരെ പകരം നൽകണേ തമ്പുരാനെ മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ ബാഹു നീ ഔതാര്യമായി സന്തോഷത്തോടെ നൽകേണമേ തമ്പുരാനെ നിങ്ങളുടെ മക്കളിൽ പഠിക്കുന്നവർക്ക് നല്ല വിജയവും നല്ല മാർക്കും ഉന്നത പഠനവും എല്ലാം നൽകേണമേ റബ്ബേ നിങ്ങളുടെ മക്കളെ സ്വാല്ഹ്യങ്ങളും നല്ലവരുമാക്കി തരണേ പഠിച്ചവനെ നിങ്ങളുടെ മജ്ലിസിനെ നീ അനുഗ്രഹിക്കണേ റബ്ബേ ഇവിടെ പാ പായസം കുടിക്കാനും കഴിക്കാനൊക്കെ ഭക്ഷണം നേർച്ചയാക്കുന്നവർ അവരുടെ എന്തുദ്ദേശമാണോ വാഹുവിനെ ചിട്ടുള്ള ഉദ്ദേശം നീ പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ കടബാധ്യതകൾ വീടാനുള്ള വഴികൾ എളുപ്പമാക്കണേ തമ്പുരാനെ റഹിമറാഹിമേ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഉള്ള എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ തമ്പുരാനെ അറുലയും മിഞ്ചയും ചിന്നിയും സമാവിയുമായ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും കാക്കണേ റഹ്മാനെ അയലിൽ നിന്ന് സെഹറിൽ നിന്ന് കാത്തുകൊള്ളണേ തമ്പുരാനെ നെമ്മാമീങ്ങളിൽ നിന്ന് മൊഗത്താബീങ്ങളിൽ നിന്ന് വാലിമീങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ അള്ളാഹു ഫലേഹത്തിൽ നിന്ന് കാക്കണേ പടച്ചവനെ അള്ളാഹു റഹം അള്ളാഹു ഞങ്ങൾ എല്ലാവരോടും നിൻ്റെ റഹ്മത്ത് ഉണ്ടാവനെ പഠിച്ചവനെ മരിച്ചുപോയ കബറിടങ്ങൾ അത് സ്വർഗ്ഗത്തോപ്പാക്കി വിശാലമാക്കി കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കിക്കൊടുത്ത് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്ത് മലായ്ക്കത്തുൽ കറാമിൻ്റെ മുബ്ഷിറാത്തുകളായ മലായിക്കത്തുകളുടെ സന്തോഷപ്പെടുത്തലുകൊണ്ട് നാൾ വരെ വിശ്രമിക്കാൻ അവരനുവദിക്കുകയാണ് മേ റഹ്മാനെ അള്ളാഹു ഞങ്ങളും ഖബറിലേക്ക് എത്തുമ്പോൾ ഞങ്ങളോട് ഇതിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടമുണ്ടാകണേ അള്ളാഹ് നാളത്തെ ഹിസാബും കിതാബും സിറാത്തും മീസാനും ഞങ്ങൾക്ക് എളുപ്പമാക്കിയാണ് മേ നാളെ ജന്നത്ത് ഉൽ ഫിർദൂസിലെത്താനുള്ള ഭാഗ്യം സാധുക്കളാ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ ഈ സദസ്സിൽ ഓരോരുത്തരുടെയും ജോലി സംബന്ധമായും കച്ചവട സംബന്ധമായ എല്ലാ വിഷയങ്ങളിലും നീ പരിഹാരം കാണണേ റബ്ബെ അള്ളാഹു മഴ കൊണ്ട് ബുദ്ധിമുട്ടായ നഷ്ടം പറ്റിയവർക്കൊക്കെ അള്ളാഹു നീ പകരം കൊടുക്കണേ തുംബരാനെ لا درت دبريت اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وساير بلاد العالمين والمسلمين اجمعين اللهم وفق رئيس الدوله ونوابه وحكام الامارات لما تحبه وترضاه اللهم اغفر للشيخ زايد رحمه الله والشيخ راشد المؤسسين القاده اللهم ارحم اللهم ارحم الشيخ خليفه والشيخ مكتوم مسائل حكام الامارات الذين انتقلوا الى رحمتك اللهم تغمدهم برحمتك ورضوانك اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك يا مولانا سميع قريب مجيب الدعوات آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ിംബി അബ്ബുലാമി നമ്മളൊരുപാട് അഡ്മിൻമാരുണ്ട് ആമിർ കടക്കൻ വഴി ഗ്രൂപ്പിൻ്റെ അതുപോലെ മറ്റു അഡ്മിമാരൊക്കെ ആവശ്യത്തുകൾ ചെയ്യാറുണ്ട് അതൊക്കെ അള്ളാഹു അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് അള്ളാഹുവിനറിയാം അവരോട് അവരോട് ഏൽപ്പിച്ച ആളുകൾ അവരോട് പറയാൻ ഏൽപ്പിച്ചവരേൽപ്പിച്ചവർ അവിടെയൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു വൃത്തിയാക്കി കൊടുക്കട്ടെ ഇലാഹ എട്ടേ മുക്കാലിന് അടുത്ത ക്ലാസ് മുതൽ ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാ ഇൻഷാല് അസ്ലാമു വരഹമുല്ല